വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഗ്ലോറി, ഈ മൂന്നാം ദിവസം ഗ്ലോറിഫൈ ഗോഡ്. രാത്രി സമയത്ത് ഞങ്ങളുടെ സെന്നിലേക്ക് അടുത്ത് വരുന്നത് എത്ര മനോഹരം! ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വലിയ കൃപ വ്യാപരിച്ചതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു. ഇടിവിൽ നിൽക്കുന്ന എത്ര മനോഹരം! ഇന്ന് സന്ധ്യാസമയത്ത് അടികൾക്ക് ആവശ്യമായ ആ കൃപ തന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിപ്പാൻ, പാടി ആരാധിപ്പാൻ ഉള്ള വലിയ കൃപ തന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്കിലാൽ ഗാനങ്ങൾ ഇടിയുന്ന കർത്താവിൻ്റെ ദാസനെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്നടികളെ അപേക്ഷിക്കുന്നു. വചനം ഘോഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. തന്റെ പ്രാർത്ഥനാ മുറിയിലും ദൈവം നൽകിയിരിക്കുന്ന വചനങ്ങളെ പാടികൾ പ്രകാശനം ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ജോൺസ് പാസ്റ്ററിനെയും ജോലിസ്റ്റിനെയും താഴെ സമർപ്പിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യണമേ. ഗ്ലോറിഫൈ ഗോഡ്, ഈ ആഴ്ചകളിൽ നടക്കുന്ന എല്ലാ മീറ്റിംഗ്സിനെയും അങ്ങയുടെ കരം വെച്ച് തൊട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാർട്ടിസിപ്പൻസിനെ അനുഗ്രഹിക്കണം. തങ്ങളുടെ ബിസി ഷെഡ്യൂൾസിൽ നിന്നും അല്പസമയം മാറ്റിവെച്ച് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കായി സ്തോത്രം, ഇനി ജോയിൻ ചെയ്യുന്നവർക്കായി അങ്ങനെ വാഴ്ത്തുന്ന സ്തുതി. ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് ശക്തമായ മുന്നേറുവാൻ തക്കപ്പെടണം, അത് ശ്രദ്ധയോടുകൂടി കേൾക്കുവാൻ തക്കപ്പെടണം, പാലിക്കുവാൻ തക്കപ്പെടണം, അനുസരിക്കുവാൻ തക്കപ്പെടണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ടെ എന്ന് അടികൾ അപേക്ഷിക്കും. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ നെറ്റ്വർക്ക്സിനെയും എല്ലാ ഡിവൈസസിനെയും അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശ്രേഷ്ഠമായി പ്രവർത്തിക്കുവാൻ തക്കപ്പെടണം. സ്വർഗം സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ സമാധാനം മണിപ്പൂരിൽ സമാധാനം വരട്ടെ. ഗ്ലോറിഫൈ ഗോഡ്. യെരുശലേമിന് സമാധാനം വരട്ടെ. ഗാസ സ്ട്രിപ്പിന് സമാധാനം വരട്ടെ. ഉക്രൈനിന് സമാധാനം വരട്ടെ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കും. മാനിക്കണം, സഹായിക്കണം. കഥാ പ്രാർത്ഥന കേട്ടതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ കൂടി വന്ന എല്ലാ കർത്തൃഭൃത്യന്മാർക്കും കൂട്ടുവിശ്വാസി സഹോദരി സഹോദരന്മാർക്കും വേഗമെന്ന കർത്താവായ യേശുക്രിസ്തു നാമ സ്നേഹം അറിയിക്കുന്നു. നമ്മളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഈ മീറ്റിംഗിന്റെ മൂന്നാം ദിവസം രാത്രിയിലാണ് കൂടിവാനിടയായി തീർന്നത്. കഴിഞ്ഞ പകലും മൂന്നാം ദിവസം പകൽ നമുക്കറിയാം കൂടി നിൽക്കറി വലിയ അനുഗ്രഹത്തോടെ സമയങ്ങൾ ചിലഴിപ്പാൻ ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയും മാത്രമല്ല അനേക വിഷയങ്ങൾക്ക് മദ്യക്ഷണയ്ക്കുവാൻ ഒക്കെ ഇടയായി തീർന്നു. ശ്രോത്ര വലിയ അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. ശ്രോത്ര ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുവാൻ വളരെ പ്രാർത്ഥന രാത്രിക്കാലമായിരിക്കും. പ്രാരംഭ സമയം വാർഷിക സമയമാണല്ലോ. ചില പാട്ടുകൾ പാടി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്ലെ വർഷം പിടിയുവാൻ പ്രിയ ഷാജിയോ നമ്മുടെ മധ്യമുണ്ടല്ലോ. പ്രാർത്ഥന പൂർവ്വം കർത്തവ്യത്തിനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ആരാധനയോടെ ഇവരുടെ കടുത്തു വരാം. ഇഷ്ടോത്രം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ ദനിയൻ. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും അമ്മേ സ്തോത്രം പ്രീതിമക്കോടൊപ്പം ജോയിൻ ചെയ്യാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലും എല്ലാം വിടുതലായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മീറ്റിംഗ് നേതൃത്വം വഹിക്കുന്ന ജോൺസൺ പാഷ കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, രാത്രിയാമത്തിൽ നമ്മളോട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. രാജാദി രാജാവും കർത്താദി കർത്താവുമായ യേശു കർത്താവിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. രാത്രിയാമതിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അമ്മേ സ്തോത്ര ഹാലലു. പരിശുദ്ധമാവേ ഹാലലു. പുത്രനായ യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം. എല്ലാ കണ്ണുകളും അടച്ച് രാത്രിയാമത്തിൽ പരിശുദ്ധാത്മാവിനോടൊന്ന് യാചിച്ചേ ഹാലലുയ്യ. ഞങ്ങളെ സഹായിക്കണമേ യെസ് ഹാലലുയ്യ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറക്കണമേ ഹാലലു. യേശു കർത്താവിനെ കാണേണ്ടതുപോലെ കാണുവാൻ അമ്മേ സ്തോത്ര ഹാലലു. സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ ബലപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദൈവമക്കൾ ദിവസത്തിലിരിക്കും. ഹാലലുയ്യ. ആരും അശ്രദ്ധമായിട്ടിരിക്കരുത്. ഹാലലുയ്യ. നമ്മൾ ഇരിക്കുന്ന ഒരു സൂം പ്ലാറ്റ്ഫോമിലാണ് എങ്കിലും രാത്രിയാമത്തിൽ ആയിരിക്കുന്ന സ്ഥലത്ത് യാതൊരു ശബ്ദങ്ങളും നമ്മുടെ ആരാധനയ്ക്ക് ഡിസ്റ്റോർഷൻസ് വരാൻ പാടില്ല. രാത്രി നമ്മുടെ കണ്ണുകൾ ആ സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്കാകട്ടെ. ഹല്ലേലൂയ.
നാടുവിൽ ശോഭ പൂർണ്ണന മാറത്തു പൊൻ കച്ചയാണിഞ്ഞും ആദിയോ അന്ത്യം.
അനുഭവിച്ചറിയുന്നവോ രാത്രിയാമത്തിൽ അശോഭപൂർണനായ കർത്താവിന്റെ മുഖത്തെ കണ്ടുകൊണ്ട് രാത്രി സ്നേഹത്തോടെ ഹല്ലേലൂയ ആരുടെ നിർബന്ധത്തിലല്ല സ്വന്തം ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ രാജാധി രാജാവിനെ സ്തുതിക്കാമോ പറഞ്ഞ കർത്താവേ രാത്രിയാമത്തിൽ അമ്മാങ്ങളുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണം സാന്നിധ്യത്താൽ എന്നെ പൊതിയണം ദൈവ സാന്നിധ്യത്തിന്റെ രാത്രിയാമത്തിൽ ഈ മീറ്റിംഗിനകത്ത് ഓരോ ജനത്തെ കവർ ചെയ്യുകയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഓരോ വ്യക്തി ജീവിതത്തിന്റെ ചുറ്റും ആ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് രാത്രിയാമത്തിൽ ആ സാന്നിധ്യത്തെ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് രാത്രിയാമത്തെ സാന്നിധ്യത്തിനോട് പ്രതികരിച്ചു തുടങ്ങിക്കേ രാത്രിയാമത്തെ പറഞ്ഞ പരിശുദ്ധാത്മാവേ ദൈവ സാന്നിധ്യമേ രാത്രി ഞങ്ങളെ നിയന്ത്രിക്കണമേ ഈ മീറ്റിങ്ങിനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ ദൈവ സാന്നിധ്യം ഏറ്റെടുക്കണമേ യെസ് ഹല്ലേലൂയ രാത്രിയാമത്തിൽ ഹല്ലേലൂയ അഭിഷിക്തന്മാരല്ല ദൈവ സാന്നിധ്യം ഈ മീറ്റിങ്ങിലെ മിനിസ്റ്റർ ചെയ്യട്ടെ പരിശുദ്ധാത്മാവ് യെസ് ഹല്ലേലൂയ ഓ യേശുവേ നാദാമേ സാന്നിധ്യം മതി യേശുവേ നിൻ സാന്നിധ്യം മതി നാദാമേ സാന്നിധ്യം മതി യേശുവേ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തെ ആഴമായി അനുഭവിക്കുന്നവർ കരങ്ങളൊക്കെ ഹല്ലേലൂയ അവന്റെ സാന്നിധ്യം ഇറങ്ങിയുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിക്കും ഹല്ലേലൂയ പിന്നെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിനക്കെന്താ സംഭവിക്കുന്നതെന്ന് പിന്നെ തീരുമാനിക്കുന്നത് സാന്നിധ്യമാ ഹല്ലേലൂയ അപ്പോസ്തോലന്മാരുടെ ലൈഫിനകത്ത് അവൻ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ പിന്നെ അവർ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചത് മുക്കുവനായ പത്രോസിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചപ്പോൾ ഒരു മനുഷ്യർക്കും പറയാൻ കഴിയാത്ത ജ്ഞാനം അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ തുറന്നെങ്കിൽ രാത്രിയാമത്തിൽ എത്ര വിശ്വസിക്കുന്നു എന്റെ മേലും അതേ ആത്മാവിനെയാ അതേ ആത്മാവിനെയാ ആമേ സ്തോത്രം ദാവീദിന്റെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന് ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട് ഹാലി നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതെന്ന് ഹാലി അവന് വ്യക്തമായി അറിയാം ശൗലിന്റെ മേൽ ആമേ ദുരാത്മാവ് വന്നപ്പോൾ സംഭവിച്ചത് എന്തെന്ന് അവനറിയാം അവനറിയാം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി നിന്ന് മാറിയാൽ എന്താ പ്രത്യേകതയെന്ന് രാത്രി എത്ര പേർ പറയും പരിശുദ്ധാത്മാവ് എന്നെ വിട്ടു മാറല്ലേ ഹാലലു അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു
പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറാൻ തുടങ്ങും, ശുശ്രൂഷയുടെ നിലവാരം മാറാൻ തുടങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അതിൻ്റെ 17-18 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ മഹാപുരോഹിതനും സദൂക്കയരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും ആമേൻ ആമേൻ അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. മേൻ സ്തോത്രം. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പിനെന്ന് പറഞ്ഞു. പ്രീ ജോൺസൺ, പക്ഷേ ശുശ്രൂഷയ്ക്കൊക്കെ അസൂയ നിറഞ്ഞവർ എഴുന്നേക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്? ഇന്ന് രാത്രി എന്റെ സ്വർഗം പറയുന്നു, കർത്താവിന്റെ ദൂതൻ ഇറങ്ങും. ആമേൻ സ്തോത്രം. സിറ്റി ഹാർവസ്റ്റ് ചർച്ചിൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ 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 സ്തോത്രം. ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല, കാരണം നിന്നെ വിളിച്ചിരിക്കുന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവിനെയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ബിൽഡിങ്ങുകൾക്ക്, മനുഷ്യന്റെ കൺസ്ട്രക്ഷന് ഒരു പരിധിയുണ്ട്. എന്നാൽ ആമേൻ സ്തോത്രം, ഒരു പരിധിയുമില്ലാതെ നൂറ്റാണ്ടുകളായി ഈ ഭൂമി ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? അതിൻ്റെ കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ കരം അതിൻ്റെ മേലുണ്ട്. രാത്രി നിന്നെ തളയ്ക്കാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. ഏത് മന്ത്രവാദി എഴുന്നേറ്റാലും, ഏത് അസൂയുള്ളവൻ എഴുന്നേറ്റാലും, ആ മേശത്ര കർത്താവിൻ്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ രാത്രി ആരുടെയൊക്കെ ലൈഫിനകത്ത് സ്വർഗം ഇറങ്ങുന്നു. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. രാത്രി അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ആത്മാവി സന്തോഷത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തെ പ്രതികരിച്ചു തുടങ്ങണം. ഇന്ന് രാത്രി എന്റെ രാത്രിയാണ്, എന്റെ വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങുന്ന രാത്രിയാണ്. നിന്റെ കൂടാരത്തിനകത്ത് ദൂതൻ ഇറങ്ങുന്ന രാത്രിയാണ്. നിന്റെ വിഷയത്തിന് വേണ്ടി ദൂതൻ ഇറങ്ങി വാതിലെ തുറക്കുന്ന രാത്രിയാണ്. ജയോത്സവമാ നമ്മേ നടത്തിടും എല്ലായിടത്തും തൻ സൗരഭ്യമാ നമ്മേ അയച്ചിടും ക്രിസ്തുവേശുവിൽ ജയോത്സവമാ എന്നെ അയച്ചിടും അപ്പാ എല്ലായിടത്തും തൻ സൗരഭ്യമാ എന്നെ അയച്ചിടും വിശ്വാസത്തോടെ ദേശം തുറന്നിടും വഴിയൊരുക്കിയിടും താമ്രവാതിലും താൻ തകർത്തിടും എനിക്കായി ദേശം തുറന്നിടും വഴിയൊരുക്കിയിടും താമ്രവാതിലും താൻ തകർത്തിടും വിശ്വസിക്കുന്നവൻ കരങ്ങൾ തട്ടി ആത്മാവി സന്തോഷത്തോടെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ള ഭാരം വിട്ടു പോകരുത്, തളർന്നു പോകരുത്. അവന്റെ പേരത്രേ സർവസൈനാധിപൻ യേശു. രാത്രിയാമത്തിൽ സർവാധികാരിയായവൻ, സർവനാമത്തിന് മേലായ നാമമുള്ളവൻ രാത്രി ഇതിനകത്ത് നമ്മുടെ മീറ്റിംഗിനകത്ത് ഇറങ്ങി വരുന്ന വിശ്വാസത്തോടെ സർവസൈനാധിപൻ യേശു സർവാധികാരിയ യേശു സർവനാമത്തിനു മേലേ സർവശക്തനാകും യേശു സർവസൈനാധിപൻ യേശു സർവാധികാരിയ യേശു സർവനാമത്തിനു മേലേ സർവശക്തനാകും യേശു രാജാതിരാജനെ കർത്താതികർത്തനെ താൻ മാത്രം അമർത്യതയുള്ളവനെ വീരനാം ദൈവം അത്ഭുത മന്ത്രി യാഹേ യുദ്ധം അങ്ങേക്കുള്ളത് വീരനാം ദൈവം അത്ഭുത മന്ത്രി യാഹേ യുദ്ധം അങ്ങേക്കുള്ളത് സർവസൈനാധിപൻ യേശു സർവാധികാരിയ യേശു സർവനാമത്തിനു മേലേ സർവശക്തനാകും യേശു കാൽവരിയിൽ വൈരികളിൽ ആയുധ നിർവീര്യമാ അടിപ്പിണരിൽ വ്യാധികളിൽ വേരുക നിർജീവമാ കാൽവരിയിൽ വൈരികളിൽ
ആയുധ നിർവീര്യമാ അടിപ്പിണരിൽ വ്യാധികളിൽ വേരുക നിജീവമാ യേശുവിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ യേശുവിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ സർവസൈനാധിപൻ യേശു വിളിച്ചേ സർവാധികാരിയ യേശു സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു ക്രിസ്തു യേശുവിൽ ജയോത്സവമാ നമ്മേ നടത്തിടും ആമേ എല്ലായിടത്തും സൗരഭ്യമാ നമ്മേ അയച്ചിടും വിശ്വാസത്തോടെ ക്രിസ്തു യേശുവിൽ ജയോത്സവമാ നമ്മേ നടത്തിടും ആമേ എല്ലായിടത്തും തൻ സൗരഭ്യമാ നമ്മേ അയച്ചിടും വിശ്വം തുറന്നിടും വഴിയൊരുക്കിടും തമ്രവാതിലും തകർത്തിടും വിശ്വം തുറന്നിടും വഴിയൊരുക്കിടും തമ്രവാതിലും തകർത്തിടും സർവശൈലാധിപൻ യേശു സർവാധികാരിയ യേശു സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു സർവശൈലാധിപൻ യേശു സർവാധികാരിയ യേശു സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടായി താഴ്വരയോ വെറാക്കായിടുമേ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടായി താഴ്വരയോ വെറാക്കായിടുമേ സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാ ആത്മാവിനാ സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാ ആത്മാവിനാ സർവസൈനാധിപൻ യേശു സർവാധികാരിയ യേശു സർവനാമത്തിലും മേലെ വിശ്വാസത്തോടെ യേശു സർവസൈനാധിപൻ യേശു സർവാധികാരിയ യേശു സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു സെരുബ്ബാബേലിനും നിലപർവ്വതമേ വിസമഭൂമിയായിടും നിശ്ചയമാ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മാ ശക്തിയാലിന്ന് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മാ ശക്തിയാലിന്ന് കർമ്മേലിൻ മലമുകളിൽ ഏലിയാവെ പോലെ ഞാൻ കർമ്മേലിൻ മലമുകളിൽ ഏലിയാവെ പോലെ ഞാൻ ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോ തീ കൊണ്ടും നിറമരുളിടുമേ ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോ തീ കൊണ്ടും നിറമരുളിടുമേ സെരുബ്ബാബേലിനും നിലപർവ്വതമേ സമഭൂമിയായിടും നിശ്ചയമാ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മാ ശക്തിയാലിന്ന് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മാ ശക്തിയാലിന്ന് അസ്ഥിയിൻ താഴ്വരയിൽ എസ്കേലെ പോലെ ഞാൻ അസ്ഥിയിൻ താഴ്വരയില്ലാമേ േ പോലെ ഞാ ആത്മശക്തിയാലെ പ്രവചിച്ചിടുമ്പോ അസ്തിക സൈന്യമായിഴുന്നേൽക്കുമേ ആത്മശക്തിയാലെ പ്രവചിച്ചിടുമ്പോ അസ്തിക സൈന്യമായിഴുന്നേൽക്കുമേ സെരുബ്ബാബേലിനും നിലപർവ്വതമേ വിസമഭൂമിയായിടും നിശ്ചയമാ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്
കാരാഗ്രഹത്തിൽ നടുവില്ലാമേ പൗലോസിനെ പോലെ ഞാൻ, കാരാഗ്രഹത്തിൽ നടുവിൽ പൗലോസിനെ പോലെ ഞാൻ. ആത്മശക്തിയാലെ ആരാധിച്ചിടുമ്പോ ബന്ധനമെല്ലാം അഴിഞ്ഞിടുമേ, ആത്മശക്തിയാലെ ആരാധിച്ചിടുമ്പോ ബന്ധനമെല്ലാം അഴിഞ്ഞിടുമേ. സെരുബാബേലിനും ഇലെ പർവ്വതമേ സമഭൂമിയായിടും നിശ്ചയമാ, സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മ ശക്തിയാലിന്ന്, സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിൻ വിശ്വാസത്തോടെ രാത്രിയാമത്തിൽ ആത്മശക്തിയാൽ, സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മശക്തിയാൽ വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ തട്ടി രാത്രിയാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് പ്രവചിക്കുന്ന അഭിശക്തന്മാർ തലമുറകളിൽ രാത്രി ഇതിനകം തെളിഞ്ഞു നിൽക്കുന്നു. ആമേൻ. ആത്മശക്തിയെ ആരാധിക്കുമ്പോൾ ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയുന്ന അഭിശക്തന്മാർ രാത്രി ഇതിനകം തെളിഞ്ഞു നിൽക്കുന്നു വിശ്വാസത്തോടെ. ഓ ധീരവനം തല ചൂടവനം തല വൈഡ പ്രൗഢേ ശബലവനം തല രീവ പ്രൗഢമനന്ത ധീരപ്രൗഢവനം തല രീഗതകനം തേ രഗനേ ശകനേ ധീരവനം തല ചൂട പ്രൗഢവനം തല രീഗതക രഗതേ ധീരവനം തല ചൂട പ്രൗഢവനം തല രീഗത ശമന ധീരവനം തല രഗതകനം തേ രഗതേ ശാലം ധാരം ധീരപ്രൗഢവനം തല രൂപം ശാനം ധാരം രഗനം ധീരവനം തല രീഗതകനം തേ ആത്മശക്തിയാലേ കരമുയർത്തി പ്രവചിച്ചിടുമ്പോ അസ്തിക എഴുന്നേൽക്കുമേ. രാത്രി വിശ്വസിച്ച ആത്മശക്തിയാലെ പ്രവചിച്ചിടുമ്പോ അസ്തികൾ സൈന്യം രാത്രിയാമത്തിൽ കർത്താവിനോട് പറഞ്ഞ കർത്താവേ എന്നെ ഒരു സൈന്യമാക്കി മാറ്റണമേ. യെസ് എന്നെ നോക്കി പലരും ശൂന്യനാണ്, നിനക്കൊന്നും കഴിവില്ലെന്ന് പറയുന്നിടത്ത് രാത്രി എന്റെ സ്വർഗം പറയുന്നു ജോൺസൺ പാസ്റ്റേ ഒരു സൈന്യത്തെ ഇന്ന് രാത്രി സ്വർഗം ഇതിനകത്ത് എഴുതേൽപ്പിക്കുന്നു. ആ മേൻ എത്ര പേർ ദൈവശബ്ദം കേൾക്കാൻ കാതുകളെ കൂർപ്പിക്കുന്നു. ഒരു നിമിഷം കൂടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാമോ? നമ്മുടെ കാതുകൾ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചിട്ട് പറഞ്ഞപ്പോ അങ്ങനെ ശബ്ദം കേൾക്കുവാൻ രാത്രി എന്റെ കാതിനെ സമർപ്പിക്കുന്നു. ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ ആഴത്തിൽ എന്നോട് നിടപെടണേ ആത്മാവിൽ എന്നോട് നിടപെടണേ ഒരിക്കൽ കൂടെ ആഴത്തിൽ എന്നോട് ഇടപെടണേ ആത്മാവിൽ എന്നോട് ഇടപെടണേ. സ്വർഗീയപിതാവേ പകട സാന്നിധ്യത്തിൽ ഞങ്ങൾ പറയുന്നു കർത്താവേ, രാത്രിയാമത്തിൽ ഞങ്ങളുടെ ജനത്തോട് കർത്താവ് ആഴമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ നന്ദി പറയുന്നു. രാത്രിയാമത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ വചനങ്ങൾ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ശുശ്രൂഷിപ്പനങ്ങളുടെ ദാസനെ ബലപ്പെടുത്തുക. മിസ്റ്ററിസുകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടാണ് വിടുതലെ കർത്താവായി കിടക്കുന്നത്. യേശുപ്പെട്ട നാമത്തിൽ അപേക്ഷിക്കുന്ന കുറിപ്പിടുക പ്രാർത്ഥന ഉത്തരം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ സമയങ്ങൾ ദൈവത്തിന്റെ ആത്മ നമുക്ക് ഇന്ന് ഈ പകൽ ഈ രാത്രി നമുക്ക് പ്രദാനം ചെയ്തല്ലോ. സ്തോത്രം ശിവരീഡി വാർക്കദാസനെ ഉപയോഗിച്ചല്ലോ. ദിവസം ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ തുടർന്ന് നടക്കുന്ന ഈ മീറ്റിംഗിന്റെ മൂന്നാം ദിവസം ഈവനിങ്ങിലുള്ള മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ഹല്ലേലൂയ ദൈവദാസിമാരെയും സഹോദര സഹോദരിമാരെല്ലാവരെയും വേഗം കർത്താവായ യേശു ക്രിസ്തുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. പകൽ നടന്ന മധ്യസ്ഥ പ്രാർത്ഥന മണിക്കൂറുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യങ്ങൾ നമുക്ക് അനുഭവപ്പെടയാത്തൊരു വചനത്തിൽ കൂടെയും സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാൽ വ്യക്തമായി ഇടപെടുന്ന സമയങ്ങൾ കൂടി വന്നിരിക്കാൻ അത് അനുഭവിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. എത്രയോ അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാ നമ്മുടെ ദൈവം. സ്തോത്രം. അതേ അവസാനമായി പാടി നിർത്തിയത് ഹല്ലേലൂയ, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ തന്നെ. ഹല്ലേലൂയ. പലതും നമ്മൾ നോക്കിയാൽ പലതിനും അർത്ഥമോ മാനമോ
അല്ലെങ്കിൽ ഹാലലുയ ഇത് എവിടെ കൊണ്ട് അവസാനിക്കും നമുക്കറിയാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഹാലലുയ ഇത് സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ തന്നെ. ഹാലലുയ ദൈവത്താൽ സകലവും സാധ്യം, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. അതുകൊണ്ട് ഇന്ന് രാത്രി ഹാലലുയ അങ്ങനെ വിശ്വാസമുള്ളവർ ഹാലലുയ ഉറക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ വിശ്വസിക്കുന്നവൻ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്, സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ ദൈവാധനായി നമ്മെ ഏവരെയും ധൈര്യപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർ നിമിഷങ്ങൾ ദൈവാന ശുശ്രൂഷ സമയമാണല്ലോ. ഇന്ന് രാത്രി ദൈവാന ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിക്കുന്ന ദാദാസൻ പ്രിയ ജോയ് പ്രകാശനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വളരെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കർത്തൃഭൃത്തനാണ്. സ്തോത്രം പല പ്രാവശ്യം നമ്മുടെ മധ്യ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചന സാക്ഷിയാക്കുവാൻ ഇടയായി തീർന്നു. ബറോഡയിൽ ഹല്ലേലൂയ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷിതനായിരിക്കുന്നു. സ്തോത്രം തന്റെ ജീവിത അനുഭവത്തോടെ കടന്നുപോയ ഹല്ലേലൂയ തിക്ത അനുഭവത്തിന്റെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്റെ സാക്ഷികളൊക്കെ നമ്മുടെ ഈ മീറ്റിംഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രോത ദൈവത്തോളം ബലപ്പെടുത്തുന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ കർത്താവായ യേശു കൃഷ്ണാമത്തിൽ ഹല്ലേലൂയ സ്നേഹത്തോടെ ആദരവോടെ കർത്തൃവിത്തിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനയുടെ മക്കൾ നമുക്കായിരിക്കാം. ഹല്ലേലൂയ കർത്താവ് നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കർത്താവ് നമ്മോട് സംസാരിക്കും രാത്രികാലം. ഏ ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ഹല്ലേലൂയ ദൈവാത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ള ദൈവീ ആലോചനകൾ. ഹല്ലേലൂയ അതേ സ്തോത്രം ശമുവേൽ ശൗലിനോട് പറഞ്ഞ പോലെ, ഹല്ലേലൂയ അതേ ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന വചനത്തിന് മുൻപിൽ ഈ രാത്രി ശാന്തമായിരിക്കാം. ഹല്ലേലൂയ തുടർന്നുള്ള ദൈവം സൃഷ്ടിക്കായി കർത്തൃപദനെ ഞാൻ സ്വാഗതിച്ചുകൊണ്ട് ഹരി വാക്കിലെ പിന്മാറുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഷ്ടം കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയുടെ മൂന്നാമത് രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവദാസൻ മുഖവരിൽ ഓർപ്പിച്ചതുപോലെ വർഷങ്ങളുടെ ബന്ധമാണ്. പലയാവർത്തി ബോംബെയിൽ കടന്നുപോയപ്പോൾ നേരിട്ട് കാണുവാനും തന്റെ ശുശ്രൂഷകളിലൊക്കെ അനുഭവിക്കുവാനും കർത്താവിന് വേണ്ടി തന്നെ ആക്കിയിരിക്കുന്ന ദേശത്ത് വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസനും ദാസിയുമാണ് കർത്താവ്. ഹല്ലേലൂയ തന്നെ കുടുംബമായി ഇവിടെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അങ്ങനെ ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന നമ്മൾ എല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മളോട് ഇടപെട്ട ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ടാകും. പ്രിയരെ ഈ രാത്രി ഹല്ലേലൂയ വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരം അല്ലെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ച് കേറിയതല്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ദൈവസന്നിധിയിലിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ നമ്മെ ദൈവദാസൻ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവസാനത്തെ ചില വാക്കുകൾ എന്റെ മനസ്സിലേക്ക് ഉടക്കി. ആമേൻ. അസ്ഥിയുടെ താഴ്വരയിലേക്ക് പ്രവാചകനെ പറഞ്ഞയച്ചു. പക്ഷേ ആ പ്രവാചകൻ അസ്ഥിയുടെ താഴ്വരയിൽ നിന്ന് തിരിച്ചു കയറിയത് സൈന്യമായിട്ടാണ്. എന്നെ ആ ഒരു വേർഡ് ദൈവദാസൻ ലീഡ് ചെയ്യുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പലരും നോട്ട് ചെയ്യുന്നത് എന്നെ കാണിക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. പറയുന്ന വാക്കുകൾ നിങ്ങൾ എഴുതിയെടുക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് ബലമായിരിക്കും. എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വേർഡ് ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. അസ്ഥിയുടെ താഴ്വരയിൽ പ്രവാചകൻ പ്രവചിച്ചു, ജീവിച്ചു. അസ്ഥി ജീവിച്ചു, നല്ല കാര്യം. ദൈവം ജീവിപ്പിച്ചു. ഞരമ്പ് വന്നു, നല്ല കാര്യം. തൊക്ക് വന്നു, നല്ല കാര്യം. എല്ലാമുണ്ട്. പക്ഷെ അടുത്തൊരു വേർഡാണ് ലീഡ് ചെയ്ത ദൈവദാസൻ പറഞ്ഞത്, സൈന്യമായി. അസ്ഥിയിൽ നിന്ന് സൈന്യമായി. ചോദ്യം, ദൈവനോട് ചോദിച്ചൊരു ചോദ്യം, ജീവനുള്ള ദേഹിയായി എന്ന് പറഞ്ഞാൽ തന്നെ മിറക്കളം. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി ജീവനുള്ളതായെന്ന് പറഞ്ഞാൽ തന്നെ മിറക്കളാ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരാള് സൈന്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരാള് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ ഒരാള് നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ വെറുതെ പറയും, ഓ പുള്ളി സോൾജിയറാന്ന് തോന്നും. നമ്മൾ പുള്ളിയുടെ ലുക്ക് കണ്ട് മനസ്സിലാകും. കേട്ടോ, ഇവിടെ പ്രവാചകൻ പ്രവചിക്കുക, പ്രവാചകൻ ആത്മനിയോഗത്തിൽ പറയുമ്പോൾ തന്റെ മുൻപിൽ കിടക്കുന്നത് ഉണങ്ങിയ അസ്ഥിയാ, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയാ. പക്ഷേ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ജീവനുള്ള ദേഹി എന്നല്ല വചനം പറയുന്നത്, ഒരു സൈന്യമാണെന്ന. സൈന്യമാകണമെങ്കിൽ ജീവൻ മാത്രം പോരാ. തൊക്കും വെളുപ്പും ജീവനും രക്തഓട്ടവും ഒക്കെ ഉള്ള 100-100 പേര് എഴുന്നേറ്റെന്നും പറഞ്ഞ് സൈന്യമാകത്തില്ല. ദാറ്റ് ഇസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആകത്തേ ഉള്ളൂ, ഒരു കൂട്ടം ജനമാകത്തേ ഉള്ളൂ. വചനം പറയുന്ന ജനം കൂട്ടമെന്നല്ല, സോൾജിയേഴ്സ് ആയി മാറി, സൈന്യമായി മാറി. സൈന്യമാകണമെങ്കിൽ എന്തൊക്കെ വേണം? അവരുടെ ഡ്രസ് കോഡ് വന്നു അല്ലേ? സൈന്യത്തിന് ഡ്രസ് വന്നു എന്ന് പറഞ്ഞ ഫിസിക്കൽ
ആമേൻ. രണ്ട് ആയുധങ്ങൾ വന്നു, മൂന്ന് ഹെയർ സ്റ്റൈല് പോലും മാറത്തില്ലേ. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ മൊത്തത്തിൽ ഒരു ഷേപ്പ് വ്യത്യാസം, നാട്ടുകാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ ആമേൻ. അവരുടെ കരത്തിൽ ആയുധങ്ങൾ വരുന്ന തരത്തിൽ ആമേൻ. നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം ചേഞ്ച് വരുത്തിയെങ്കിൽ, ചോദ്യം ഇവരുപയോഗിച്ച വാൾ എവിടെയിരുന്നു? ഏതാ ജീവനുള്ള സൈന്യമായില്ലേ? സൈന്യമാകണമെങ്കിൽ വാൾ പിടിക്കണ്ടേ? സൈന്യമാകണമെങ്കിൽ തോക്ക് പിടിക്കണ്ടേ? സൈന്യമാകണമെങ്കിൽ യുദ്ധത്തിനുള്ള ആയുധങ്ങൾ വേണ്ടേ? ചോദ്യം, എടാ നിന്റെ ആയുധം ഇതുവരെ എവിടെയിരുന്നു? നീ സൈന്യമായി നിൽക്കുമ്പോൾ ഇപ്പൊ നിനക്കൊരു ഡ്രസ് കോഡ് ഇല്ലേ? സോൾജിയർ ഇടുന്ന ഒരു ഡ്രസ് ഇട്ടോണ്ടല്ലേ ഇപ്പൊ നിൽക്കുന്നത്? ചോദ്യം, ഇതുവരെ ഈ ഡ്രസ് എവിടെ ഇരുന്നു? ഉത്തരം, ഈ അസ്ഥിക്കകത്തുണ്ടായിരുന്നു. ഇന്ന് പകൽ നീ കാണുന്ന നിന്റെ സാഹചര്യം അസ്ഥിയായിരിക്കാം, എന്നാൽ ഈ 6 ദിവസത്തെ പ്രാർത്ഥനയിൽ വിശ്വസിക്കാവോ, ഈ അസ്ഥിയുടെ ജീവൻ ഒന്ന് വെളിപ്പെടുമ്പോൾ, കേവലം ജീവൻ മാത്രമല്ല ഞാൻ കാണാൻ പോകുന്നത്, എന്നിൽ വെളിപ്പെട്ടു വരേണ്ട എന്തൊക്കെയുണ്ടോ അത് 100% ഈ അസ്ഥിയിൽ നിന്ന് വെളിപ്പെട്ടു വരും. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാ? ഹല്ലേലൂയ. അല്ലാതെ തുണി തയ്ച്ചു കൊണ്ടുവന്ന് വാള് മേടിച്ചുകൊണ്ട് വന്ന് കൈക്ക് കൊടുത്തെന്നല്ല, ഉണങ്ങിയ സാഹചര്യം മാറുമ്പോൾ തന്നെ സകലതും അതിനകത്ത് വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇതിനകത്ത് ഉണങ്ങിയത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാ നിങ്ങളെ വിളിച്ചിറക്കിയത്. അതങ്ങനെ പ്രവചിക്കാൻ പറയുന്നു, നീ പോയതല്ല, സ്വർഗം കൈക്ക് പിടിച്ചിറക്കിയ താഴ്വരയാ. കർത്താവ് കൈക്ക് പിടിച്ച് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ, കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വന്നതിന്റെ പേരിലാണ് ഈ താഴ്വരയിൽ ഇന്ന് രാത്രി നീ നിൽക്കുന്നത്. ചില കുടുംബങ്ങൾ ദൈവാത്മ വിവേചിച്ചിട്ട് ഇടപെടുകയാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ ഡ്രൈബോൺ വാലി നീ വന്നതല്ല, ദൈവം നിന്നെ ഇറക്കിയതാണെങ്കിൽ അഭിഷിക്തന്മാർക്ക് പറയാൻ പറ്റുമോ എന്റെ ശുശ്രൂഷ ഷിഫ്റ്റ് ആകുമെന്ന്? ഓ, ഈ 6 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ എന്റെ ശുശ്രൂഷ ഷിഫ്റ്റ് ആകുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ പറ്റും? എന്താ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയാമോ? 37 അധ്യായം വരെയുള്ള യഹസ്കേൽ അല്ല 37 അധ്യായത്തിന് ശേഷം കാണുന്നേ. യഹസ്കേൽ ആരെന്നറിയാമോ? യഹസ്കേൽ പുരോഹിതനാണ്. 1 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ബൂസിയുടെ മകനായ പുരോഹിതനായ യഹസ്കേലിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. പുരോഹിതൻ. അപ്പോൾ അസ്ഥിയുടെ താഴ്വരയിലേക്ക് ഇറങ്ങിയവൻ ആരാ? പുരോഹിതനായ യഹസ്കേൽ. പ്രവചിക്കുന്നുണ്ട്, പക്ഷെ അവൻ ആരാ? പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവനാ, പുരോഹിതനെന്ന് ചരിത്രം പറയുന്നവനാ. പുരോഹിതന്റെ ശുശ്രൂഷ എന്ന പുരോഹിതന്റെ ശുശ്രൂഷ ജീവനുള്ള ഒരു മൃഗത്തെ കൊണ്ടുവരുന്നു. ഒരാള് അവന്റെ തൊലി ഉരിക്കുക, ഞരമ്പ് മാറ്റുക, മാംസം ഖണ്ഡം ഖണ്ഡമായി മുറിക്കുക, രക്തത്തെ മാറ്റുക, വേർപെടുത്തുന്നതാ ഇതുവരെ ചെയ്ത ശുശ്രൂഷ. എങ്ങനെ? കീറിമുറിക്കുന്ന, വെട്ടിക്കളയുന്ന, അവൻ വകഞ്ഞു മാറ്റുന്നത്. പക്ഷേ 37-ാം അധ്യായത്തിലേക്ക് ദൈവം അവനെ താഴ്വരയിലേക്ക് ഇറക്കിയപ്പോൾ പുരോഹിത ശുശ്രൂഷയിൽ നിന്ന് പ്രവാചക ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് ദൈവവനെ ഷിഫ്റ്റ് ചെയ്യുക. എന്താ ചെയ്തേ? ചിതറിക്കടന്ന അസ്ഥികളെ യോജിപ്പിക്കുന്ന, ഇല്ലാത്ത ഞരമ്പിനെ പറിച്ചുകളയല്ല വെച്ചുപിടിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലേക്ക് അവന്റെ ശുശ്രൂഷ മാറിയെങ്കിൽ, ഇന്ന് രാത്രി അഭിഷിക്തന്മാരെ, പ്രാർത്ഥിക്കുന്നവരെ, ഈ പ്രാരംഭ സമയം അസാധാരണമായ ദൈവവചനത്തിന്റെ വെളിപ്പാടിന്റെ ഉള്ളിൽ തന്നതുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷ കൊണ്ടുവന്ന വേടയല്ല, ദൈവാത്മാവിനോട് പറയുന്നത് കൊണ്ട് ഞാൻ പറയാം. വിശ്വസിക്കാവോ? ദൈവം എന്നെ ഒരു താഴ്വരയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ലാത്തത് ചെയ്യാൻ വേണ്ടിയാ. വിശ്വസിക്കുന്നവരാ മേൻ പറഞ്ഞാട്ടെ. ദൈവം എന്നെ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഡ്രൈബോർഡിനകത്തേക്ക് ദൈവം എന്നെ ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് വരെ ഞാൻ പ്രവചിക്കാത്തത് ഞാൻ പ്രവചിക്കും, ഇന്ന് വരെ ഞാൻ കാണാത്തത് ഞാൻ കാണും, ഇന്ന് വരെ ഞാൻ പറയാത്തത് എന്റെ അധരത്തിലൂടെ ദൈവം പറയിപ്പിക്കും. വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എഴുതിയിട്ട് കൊള്ളുക, ഈ 6 ദിവസത്തിനൊരിക്കൽ ഏതോ ഒരു സെക്ഷനിൽ ഏതോ ഒരു സമയത്ത് നീ നിൽക്കുന്ന ഡ്രൈബോൺ വാലിക്കകത്ത് നിന്ന് ഒരു ജീവന്റെ ശബ്ദം നീ കേൾക്കുമെന്ന് ആമേൻ. കുടുംബങ്ങളെ നോക്കി ദൈവാത്മാവ് പ്രാരംഭത്തിൽ ഇടപെടുകയാണ്. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വിശദീകരിക്കുന്നില്ല, കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ നടുവിലുണ്ടല്ലോ. ആമേൻ സ്തോത്രം. വളരെ അസാധാരണമായ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ആമേൻ സ്തോത്രം, പ്രാർത്ഥനയുടെ തലത്തിൽ തന്നെയായിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ 2 വേദവാക്യങ്ങൾ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 45
സോറി 44-45 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 11:44-45. ആമേൻ. ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാമെങ്കിൽ അത് നല്ലതായിരിക്കും. എല്ലാവരും വേദപുസ്തകം എടുക്കുന്നു, എല്ലാവർക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുന്നു, അത് അതിനേക്കാളും സന്തോഷം. പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് ഒരു ബലമാണ്. ആമേൻ. ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചാമെങ്കിൽ നല്ലതാണ്. യോഹന്നാൻ സുവിശേഷം 11:44-45 വാക്യം. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചില 44-ാമത് വാക്യം കൂടി, 44-ാമത്, മരിച്ചവർ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാല് കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവനോട് പറഞ്ഞു. മറിയുടെ അടുക്കൽ വന്നു. നമുക്ക് നമ്മൾ വായിച്ച വാക്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. 11-ാം അധ്യായം ലാസറിനെ കുറിച്ചുള്ളതാണ്. ഇനി ലാസറിനെ കുറിച്ചുള്ള ഒരു കഥ ഇനി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഒരു കാരണവും വാക്യം വാക്യമായിട്ട് അറിയത്തില്ലെങ്കിലും 11-ാം അധ്യായത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഇന്ന് രാത്രി ജോയിൻ ചെയ്ത സകലർക്കും അറിയാം. ആമേൻ. സ്തോത്രം. വാക്യം ബേസിൽ അറിയത്തില്ലെങ്കിലും സ്റ്റോറി അറിയാം. നമ്മൾ വായിച്ച വാക്യം 44-ാമത് വാക്യം, മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാല് കൊണ്ട് മൂടിയും ഇരുന്നു. യേശുവിന്റെ വാക്കാണ് അടുത്ത. അവന്റെ കെട്ടഴിപ്പി, അവൻ പോകട്ടെ എന്ന് യേശു, അടുത്ത വേർഡ് ഇമ്പോർട്ടന്റ് ആണ്, യേശു അവരോട് പറഞ്ഞു. ആ വാക്ക് അടിവരെ ഇടുക, അവരോട് പറഞ്ഞു. 45-ാമത് വാക്യം, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ ഇത് കണ്ടിട്ട് യേശുവിൽ വിശ്വസിച്ചു. ഏത് കണ്ടിട്ട? ജീവനുള്ള അഴിയപ്പെട്ട ലാസറിനെ കണ്ടപ്പോൾ ചിലർ യേശുവിനെ വിശ്വസിച്ചു. ആമേൻ. നിങ്ങൾക്ക് വചനം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന വാക്കും ഇത് തന്നെയാണ്. അഴിയ്ക്കുവാൻ ഒരധികാരം ദൈവം നമുക്ക് നൽകുന്നു. അഴിക്കുവാൻ ഒരു അധികാരം. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുക. നമ്മൾ പല പ്രാവശ്യം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു വേർഡാണ് കെട്ടിയവരെ കൊണ്ട് കെട്ടഴിപ്പിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കെട്ടിയവരെ കൊണ്ട്, ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാല് കൊണ്ട് മൂടി വരുന്നു. അവന്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? പലരും ചുണ്ടരക്കി. നിങ്ങൾ ചുണ്ടരക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അൺമ്യൂട്ട് ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയണം. കാരണം 2-3 വർഷമായിട്ട് നമ്മൾ ഈ സൂമിന്റെ പരിപാടി ആയതുകൊണ്ട് ചുണ്ടനക്കുമ്പോഴേ അറിയാം നിങ്ങൾ എന്നാ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ തലയാട്ടിയിട്ട് വീട്ടിലെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, പുള്ളി മോം വന്ന് അൺമ്യൂട്ട് ചെയ്ത് ഞങ്ങളെല്ലാം സംസാരിച്ചത് കേട്ടു. ഞാൻ ഉപ്പൂസിന്റെ എടുത്ത് പുറത്തു വയ്ക്കാൻ പറഞ്ഞതാണ്. ഉപ്പൂസ് എടുത്ത് പുറത്തു വയ്ക്കാൻ ഞാൻ എത്രയോ സമയം കൊണ്ട് പറയുവാടി മീറ്റിംഗ് കഴിഞ്ഞ് കഴിക്കാനുള്ളതല്ലേ. അപ്പൊ നിങ്ങൾ ചുണ്ടനക്കുമ്പോഴേ പാസ്റ്റർമാരായ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്. അപ്പോ പലരും പറഞ്ഞു കഴിഞ്ഞു, ആരാ കെട്ടഴിച്ചേ? അവന്റെ കെട്ടഴിപ്പീന് നേശു പോകട്ടെ എന്ന് പറഞ്ഞു. ആരാ കെട്ടഴിച്ചേ? കെട്ടിയവരെ കൊണ്ട് കെട്ടഴിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചോണേ. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. കെട്ടിയവനെ കൊണ്ടാണ് കെട്ടഴിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ മീറ്റിംഗിന് ആരെ വിളിക്കണം? ചോദ്യം മനസ്സിലായോ? കെട്ടിയവനെ കൊണ്ടാണ് ദൈവം കെട്ടഴിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാസ്റ്റർമാരെ അല്ല വിളിക്കേണ്ട, പിന്നെ ആരെ വിളിക്കണം? കെട്ടിയവനെ കൊണ്ട് വിളിക്കണം. അപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് ആവേശം കയറി കെട്ടിയവനെ കൊണ്ട് അല്ല, കെട്ടിയത് ആരും ആയിക്കൊള്ളട്ടെ, കെട്ടിയവനെ കൊണ്ടല്ല ദൈവം കെട്ടഴിപ്പിച്ചേ. അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കെട്ടിയവനല്ല ഇമ്പോർട്ടന്റ്, അഴിക്കുന്നവർക്കാണ് പ്രാധാന്യം. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രതിസന്ധി എന്താണെന്നുള്ളതല്ല വിഷയം. ഈ ഉപവാസത്തിന്റെ 3-ാമത് രാത്രി നമുക്ക് വിശ്വസിക്കാം, ഇന്ന് ഈ കെട്ടപ്പെട്ട ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ എന്റെ മേൽ ഒരധികാരം ദൈവം തരും. എന്റെ പ്രാർത്ഥന, എന്റെ അഭിഷേകത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആര് കെട്ടിയെന്നോ, ആത് വെല്ലുവിളിയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയണ്ട. എന്റെ പ്രാർത്ഥനയിൽ അതിന്റെ പേരൊരു ജയം തരാൻ ദൈവം വിശ്വസ്തനാണ്. വളരെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ ഒരു അർത്ഥത്തിൽ ഈ ഭാഗം ഒന്ന് ചിന്തിച്ചു തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവൻ പുറത്തു വരണമെങ്കിൽ അവന്റെ ഉള്ളിൽ എന്തു വന്നു? ജീവൻ വന്നു. അവന്റെ ഉള്ളിൽ ജീവൻ വരാതെ മരിച്ചവൻ പുറത്തു വരത്തില്ല. മരിച്ചവൻ പുറത്തു വന്നു. 2, പുറത്തു വരുമ്പോൾ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഇനി അതുകൂടി ചോദിക്കണമല്ലോ, ചിലരുള്ള ദൂതായതുകൊണ്ട്. മരിച്ചവൻ പുറത്തു വന്നു, എങ്ങനെയാണ് ലാസർ പുറത്തു വന്നത്? മരിച്ച ലാസർ എങ്ങനെ പുറത്തു വന്നു? ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ സാധാരണ ചർച്ചിലൊക്കെ പറയാറുണ്ട്, ഈ ഇപ്പൊ ഓപ്ഷനുകളുടെ ലോകമാണ്.
ബൈബിൾ കിസ്സുകളെല്ലാം ഓപ്ഷന്, നാല് ഓപ്ഷൻ പറയും, ഒന്നിന് വരയ്ക്കുക. അതുപോലെ ഞാൻ ചോദിക്കാം, ലാസർ എങ്ങനെ പുറത്തു വന്നു? നടന്നു വന്നു, ഓടി വന്നു, പറന്നു വന്നു, എഴഞ്ഞു വന്നു. ലാസർ എങ്ങനെ വന്നേ? ഏതെങ്കിലും ഒന്ന് ലോക്ക് ചെയ്തേ? ആ നടന്നു വന്നു. ഓക്കെ, നമ്മളിപ്പോ വായിച്ച വാക്യം ഒന്നുകൂടി വായിക്കുമ്പോൾ അതിന് മനസ്സിലാകും. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കയ്യും ശീല കൊണ്ട് കെട്ടിയും. അപ്പൊ നടക്കാൻ പറ്റുകയല്ലേ, ഓടാനും പറ്റുകയല്ല. ചോദ്യം സിമ്പിൾ, മരിച്ചവൻ എങ്ങനെ പുറത്തു വന്നു? പുറത്തു വരുമ്പോഴും കെട്ടുണ്ട്, പുറത്തു വരുമ്പോഴും കെട്ടുണ്ട്. അപ്പൊ കെട്ടപ്പെട്ട ലാസർ യേശു പറയുമ്പോൾ പുറത്തു വന്നു. എങ്ങനെ പുറത്തു വന്നു? നിങ്ങൾ ചോദിക്കുന്ന വാസം ഉത്തരം പറഞ്ഞാൽ പോരെ, എനിക്കും അറിയത്തില്ല. പുറത്തു വന്നു അത്രേ ഉള്ളൂ, പുറത്തു വന്നു അത്രേ ഉള്ളൂ. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? എങ്ങനെ വിശ്വസിക്കണം? എനിക്കറിയത്തില്ല വാസ്രേ, ഞാൻ എങ്ങനെ വിടുവിക്കപ്പെട്ടെന്ന്. അതുപോലെ എന്നെ വിടുവിപ്പാൻ എന്റെ ദൈവത്തിന് പറ്റും. ആ അങ്ങ് ആ വാക്കിന്റെ ആഴം അറിയത്തില്ല. നിങ്ങൾ എന്ത് വേണോ അതിനെ പഠിച്ചോ. ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ റെഫർ ചെയ്തു, എങ്ങനെ ലാസർ പുറത്തു വന്നു? നോ ആൻസർ അറ്റ് ഓൾ. എങ്ങനെ പുറത്തു വന്നു അറിയത്തില്ല. യേശു പറഞ്ഞു പുറത്തു വരിക, ലാസർ പുറത്തു വന്നു. നിങ്ങൾക്ക് അമ്മൻ ആ വേർഡിന്റെ ആഴം മനസ്സിലാകണോ? നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടേ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യണം, ടോംബ് ഓഫ് ലാസർ എന്ന്. നമ്മൾ വിചാരിക്കുന്ന പോലെ സെല്ലല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ കുഴിയല്ല, പല പടികളുണ്ട്. ഒന്നെന്ന നമ്പർ എഴുതുന്നത് പോലെയാണ് ലാസറിന്റെ കല്ലറ എന്നുള്ളത്. എങ്ങനെ ഒന്ന് എഴുതുന്നേ? ഒറ്റ വര അല്ല, ഒന്ന് ഒന്ന് മുകളിലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്ന്, പിന്നെ ഒരു വര. ഇതാണല്ലോ ഒന്ന് എഴുതുന്നേ. ഇതുപോലെയാ മുകളിലോട്ട് പോകുന്നതാണ് വാതിൽ. മുകളിലോട്ട് കേറി, പിന്നെ ഉത്തരെ കുറെ പടികൾ താഴോട്ട് ഇറങ്ങി, പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വരയില്ലേ താഴെ, അതുപോലെ ഒരു ബോക്സിലാണ് ലാസറിനെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചേ, യേശു ഈ വാതിൽക്കൽ ഇവിടെ നിന്നിട്ട് ലാസർ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ഇത്രയും കെട്ടോടുകൂടി 10-12 പടിക്കെട്ടുകൾക്ക് മുകളിൽ ലാസർ എങ്ങനെ വന്നു? ഉത്തരവില്ല. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം, നിന്റെ വാഗ്ദത്തം എത്ര കെട്ടപ്പെട്ട് എത്ര ഉള്ളറയിൽ വെച്ചിരുന്നാലും സാഹചര്യം ഒന്നുമില്ലെങ്കിലും പുറത്തു വരിക എന്ന് കൽപ്പിക്കുന്ന ഒറ്റ ശബ്ദത്തിൽ അതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. അത് അഴിഞ്ഞോ അഴിഞ്ഞില്ലയോ അതല്ല വിഷയം. ഈ രാത്രി നിങ്ങളെ നോക്കി ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ അതുപോലെ ചെയ്യാൻ ഈ രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. വിശ്വസിക്കുന്നവർ എത്ര പേര് ഇതിനകം തിരിപ്പുണ്ട്? എന്നെ നോക്കി, എന്റെ കുടുംബത്തെ നോക്കി ദൈവം ഒരു വാക്ക് പറയും. നമുക്ക് ഉത്തരവില്ല ദൈവമക്കളെ, പലതിനും ഉത്തരവില്ല. എങ്ങനെ വിടുവിക്കപ്പെട്ടു അറിയത്തില്ല. അങ്ങനെ ഇതിനകത്തില്ലേ, സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, സ്വപ്നം കാണുന്നവരെ പോലെ. ആ ഒരു വേർഡ് കണ്ടോ? നമുക്ക് പറയാൻ പറ്റുകയല്ലേ എങ്ങനെ വിടുവിക്കപ്പെട്ടു? അറിയത്തില്ല പാസ്റ്ററെ, ഇങ്ങനെയൊക്കെ നടന്നു എന്ന് എനിക്കറിയില്ല. ദൈവനോട് വീണ്ടും വീണ്ടും അത് പറയാൻ പറയുന്നു. ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങൾ അങ്ങനെ സാക്ഷ്യം പറയും, ദൈവദാസൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതുപോലെ എന്റെ തലമുറയുടെ വലിയൊരു വിടുതൽ നടന്നു, ഇങ്ങനെ എന്റെ മേലൊരു അത്ഭുതം നടന്നു എന്ന് പറയത്തക്ക വിധത്തിൽ. ദീപ്തി എന്നൊരു ഡിവൈസ് ഇതിനകത്തുണ്ട്. ദാസി നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എങ്ങനെ എന്ന് എക്സ്പ്ലെയിൻ പോലും ചെയ്യാൻ കഴിയാത്തത് പോലെ നിനക്കു വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒരു മഹത്വം കർത്താവ് ഈ ദിവസങ്ങളിൽ ചലിപ്പിക്കുമെന്ന് വചനത്തിന്റെ വെളിപ്പാടിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. എങ്ങനെ എന്ന് പറയാൻ കഴിയാത്തത് പോലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കും. വിശ്വസിക്കുക. ഒരു വാക്ക് കൂടി ഞാൻ പറയട്ടെ, അമ്മ സ്തോത്ര, എന്നെ ദൈവാത്മാവ് നയിക്കുന്നത് പോലെ മാത്രമാണ് ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:4 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 1:4, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. എങ്ങനെ വെളിച്ചം ഉണ്ടായി? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. എങ്ങനെ വെളിച്ചം ഉണ്ടായി? ആർക്കെങ്കിലും പറയാമോ? ഉത്തരവില്ല. വെളിച്ചം ഉണ്ടായി അത്രേ ഉള്ളൂ. അല്ല, എങ്ങനെ ഉണ്ടായി? ആ അറിയത്തില്ല, ഉണ്ടായി. അല്ല വാസ്തവ, സൂര്യനും ചന്ദ്രനും അതൊക്കെ 4-ാം ദിവസം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ 4-ാം ദിവസം. ഇത് 1-ാം ദിവസം. വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടായി. എങ്ങനെ വെളിച്ചം ഉണ്ടായി? ആ ഉണ്ടായി. അതുപോലെ എനിക്ക് വെളിച്ചം തരാൻ ദൈവത്തിന് പറ്റും. നമ്മുടെ വിഷയം എന്നാന്നറിയാവോ? നമ്മുടെ പ്രോബ്ലം, നമ്മുടെ ബുദ്ധി പറയും സൂര്യനാണ് നിനക്ക് വെളിച്ചം തരുന്നേ, രാത്രി ചന്ദ്രനാണ് വെളിച്ചം തരുന്നേ. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? ആര് വെളിപ്പെടാനാ പ്രാർത്ഥിക്കുന്നേ? സൂര്യൻ വെളിപ്പെടാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നേ. സത്യമല്ലേ? കാരണം നമ്മുടെ ബുദ്ധി പറയുന്ന സൂര്യൻ ഉണ്ടെങ്കിലേ വെളിച്ചമുള്ളൂ.
സൂര്യൻ അടയ്ക്കുന്ന പോരുകൾ അഴിയട്ടെ. അങ്ങനെയല്ലേ നമ്മൾ ശാസിക്കുന്നേ? കാരണം നമ്മുടെ ബുദ്ധി പറയുന്ന സൂര്യനാണ് നമുക്ക് വെളിച്ചം. തമ്പുരാൻ പറയുന്ന സൂര്യൻ ഇല്ലാതെ വെളിച്ചം തരാൻ എനിക്ക് പറ്റും. വെളിച്ചത്തിന്റെ സോഴ്സുകൾ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് വെളിച്ചം തരാൻ എനിക്ക് പറ്റും. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് വെളിച്ചം വേണം. എങ്ങനെയാന്ന് ദൈവം തീരുമാനിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മൾ വഴി പഠിപ്പിക്കണ്ട. എന്നോട് ദൈവാത്മാവ് വീണ്ടും വീണ്ടും പറഞ്ഞു, നിങ്ങൾക്കൊരു വിടുതലല്ലേ വേണ്ടത്, വിശ്വസിക്ക, കർത്താവ് അത് ചെയ്യും. വിഷയം മാറ്റുകയല്ല, ദൈവാത്മാവ് ഭയങ്കരമായിട്ട് അത് നിർബന്ധിക്കുന്നു. നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു അഡ്മിഷൻ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്ക്. എങ്ങനെയെന്ന് ദൈവം തീരുമാനിക്കട്ടെ. അത് ദൈവം തീരുമാനിക്കട്ടെ, കർത്താവിന്റെ വഴിയല്ലേ. നിങ്ങളോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇറച്ചി തരും, നിങ്ങൾ ഇറച്ചി തിന്നും. ഇത്രയല്ലേ ദൈവം പറഞ്ഞുള്ളൂ. അത് സമുദ്രത്തിൽ പോകാൻ ദൈവം പറഞ്ഞില്ല. കാട്ടിലെ മൃഗങ്ങളെ പിടിച്ചറക്കാൻ ദൈവം പറഞ്ഞില്ല. അത് ദൈവം തീരുമാനിക്കുന്നേ. മോശയാ പറഞ്ഞേ, നമുക്ക് ഇത് നോക്കിയാലോ? നോ, വഴി ദൈവത്തിൻ്റെതാ. ഇന്ന് പകൽ നിന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചനയുടെ വഴിയെ ദൈവം തീരുമാനിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ദൈവം പറഞ്ഞ ചിലതിനെ മറ നീക്കി വെളിപ്പെടുത്താൻ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നവർ എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട? എന്നോട് ദൈവം പറഞ്ഞത് അതുപോലെ എങ്ങനെ എന്നൊരു ചോദ്യമില്ല. ലാസറെ പുറത്തു വരിക, പുറത്തു വരും, പുറത്തു വരും. വാഗ്ദത്തമുള്ളവൻ പുറത്തു വരും. ഇതിനകത്ത് അങ്ങനെ ഉള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആമെ. സ്തോത്ര. ചിലതിനെ അടച്ചു വച്ചിരിക്കുന്ന വാക്ക് വീണ്ടും പറയുന്നു, അടച്ചു വച്ചിരിക്കുന്ന ചില കെട്ടുകളെ ഈ രാത്രി തമ്പുരാൻ അഴിക്കാൻ നിങ്ങളുടെ മേൽ ദൈവം നിയോഗം തരും. ആമെ. ഈ വാക്കിന്റെ അർത്ഥം, ഈ വാക്യത്തിന്റെ കട്ടി നിങ്ങൾ പറയുമ്പോഴാണ് അഴിയണോ വേണ്ടേന്ന് നിങ്ങൾ ചിന്തിക്കണേ. നമ്മൾ വായിച്ച ഭാഗം ഒന്ന് ചിന്തിക്കണേ. ഞാൻ വീണ്ടും ശാന്തമായ ആ വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. 45-ാമത് വാക്യം, മരിച്ചവൻ പുറത്തു വന്നു. ആ വാക്ക് നിങ്ങൾ എന്റെ കൂടെ വരിക. 45-ാമത് വാക്യം, മരിച്ചവൻ പുറത്തു വന്നു. 45-ാമത് വാക്യം, പുറത്തൊരു കൂട്ടം യഹൂദന്മാർ വെയിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക. 44-ാം വാക്യം, മരിച്ചവൻ പുറത്തു വരുന്നു. 45-ാമത് വാക്യം, ഒരു കൂട്ടം ആൾക്കാർ പുറത്തു നിൽപ്പുണ്ടോ? എങ്ങനെയുള്ള ആൾക്കാർ? യേശുവിൽ വിശ്വസിക്കാൻ റെഡിയായി നിൽക്കുന്ന യഹൂദന്മാർ. കണ്ടോ, ജീവനുള്ള ലാസർ, വിശ്വസിക്കുന്ന യഹൂദന്മാർ. ആ രണ്ട് വാക്കും നിങ്ങൾ മനസ്സിലായോ? ജീവനുള്ള ലാസർ, ജീവൻ വന്ന ലാസർ. 45, വിശ്വസിച്ച യഹൂദന്മാർ. ജീവനുള്ള ലാസറിനും പുറത്തുള്ള യഹൂദന്മാർക്കും ഇടയിൽ ഒരു കെട്ട്. അതാ ഇമ്പോർട്ടന്റ്. വാക്ക് മനസ്സിലായത് വിശ്വസിക്കുന്നു. ജീവനുള്ള ലാസർ, അകത്ത് ജീവൻ വന്നു, അകത്ത് ജീവനുണ്ട്. ചോദ്യം, നാട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ലാസറെ, നിന്റെ ഉള്ളിൽ ജീവനില്ലേ? ജീവൻ ഉള്ളോണ്ടാ പാസ്റ്ററെ ഞാൻ പുറത്ത് വന്നത്. ചോദ്യം, ഈ ജീവൻ നാട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. കാര്യം എന്നാ? കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാല് കൊണ്ട് മൂടി എന്റെ കണ്ണ് അനങ്ങുന്നത് പോലും നാട്ടുകാരറിയുന്നില്ല. ഉള്ളിൽ യേശു തന്ന ജീവനുണ്ട്. അങ്ങനെ ഇതിനകത്ത് പലരും. നിന്റെ വീട്ടിൽ യേശു വന്നു, നിന്റെ ഉള്ളിൽ യേശു ജീവൻ തന്നു. നീ വീട്ടിനകത്ത് ആരാധിക്കുന്നുണ്ട്, നീ ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. പക്ഷേ നിന്റെ ഉള്ളിലെ വിടുതലുകൾ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാതെ അകത്ത ജീവനും പുറത്തെ യഹൂദന്മാർക്കും ഇടയിൽ ആരൊക്കെയോ ചുറ്റി വച്ചിരിക്കുന്ന ചുറ്റുകളെ ഈ മൂന്നാമത്തെ രാത്രി ആത്മാവിലഴിക്കാൻ എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഹല്ലേലൂയ. എന്താ നമ്മുടെ പ്രാർത്ഥന? എന്റെ അകത്തെ അഭിഷേകം നാട്ടുകാർ കാണണം. ചിന്തിക്കാൻ പറ്റുമോ? ലാസറെ, നിന്റെ അകത്തെ ജീവൻ യഹൂദന്മാർ കണ്ടാൽ ആ യഹൂദൻ സഭയ്ക്കകത്താ. ആ വാക്ക് വീണ്ടും പറയുന്നു, നിന്റെ അകത്ത് കർത്താവ് തന്ന ജീവൻ കാണേണ്ടതുപോലെ വെളിപ്പെടേണ്ടടത്ത് വെളിപ്പെട്ടാൽ ചിലന് സഭയ്ക്കകത്ത് കയറും. ഈ രാത്രി ദൈവസഭയെ അങ്ങനെ ദൈവാത്മാവ് ഇടപെടുകയാണ്. കർത്താവിന്റെ ദാസനെ നോക്കി, ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ജീവനുണ്ട്, പുറത്ത് ആൾക്കാർ വെയിറ്റിംഗ്. അകത്തെ ജീവനും പുറത്തു വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇടയിൽ ആരൊക്കെയോ ചുറ്റുന്ന ചില ചുറ്റുകളെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സർക്കം അഴിക്കാൻ നിയോഗം തരികയാണ്. അത് അഴിയപ്പെടുമ്പോൾ സംഭവിക്കുന്നതെന്താ? ലാസർ തേടിപ്പോയെന്നല്ല, ലാസർ ഓരോരുത്തരെയും വിളിച്ച് സഭയ്ക്കകത്ത് കയറ്റിയെന്നല്ല, ലാസറിനെ കാണാൻ വീട്ടിനകത്ത് ജനം വന്നു. യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നേ. അത് കണ്ട്. ഏത് കണ്ട്? നിന്റെ ജീവൻ കണ്ട്, നിന്നിൽ യേശു തന്ന ജീവൻ കണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ജീവൻ എന്നിൽ യേശു ചെയ്തത് കണ്ട് ചിലർ യേശുവിൽ വിശ്വസിക്കണം. എന്റെ കുടുംബത്തിലെ ദൈവസാന്നിധ്യം കണ്ട് ചിലർ യേശുവിൽ വിശ്വസിക്കണം.
ഞാൻ പറയാതെ തന്നെ എന്നിൽ കർത്താവ് ചെയ്യുന്നത് മറ്റുള്ളവർ കണ്ട് ഒരു ദൈവ സാന്നിധ്യം ചിലരുടെ വെളിപ്പെട്ടു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര വിദ്രകത്തിരിപ്പുണ്ട്. ഇപ്പോൾ മരിച്ചവൻ പുറത്തു വരുന്നു, അവൻ അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടി ഒരു വശത്ത് നിൽക്കുമ്പോൾ പുറത്തൊരു കൂട്ടം ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അവർ അകത്തേക്ക് വരുവാൻ അവർ കാത്തിരിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. ഞാൻ വേഗത്തിൽ അവൻ സ്തോത്ര ഈ ലാസറിനെ കുറിച്ച് ഒന്ന് രണ്ട് ദൂതുകൾ വേഗത്തിൽ പറയട്ടെ. തലമുറകളോടുള്ള ബന്ധത്തിൽ ഭയങ്കര ഒരു കരുതലും ഒരു വിടുതലും ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും കേട്ടോ. അത് വീണ്ടും വീണ്ടും വരോട് ദൈവം പറയുന്നു. അവൻ സ്തോത്ര എങ്ങനെ എന്നൊരു ചോദ്യം അവിടെ ഇല്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. അതെങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കരുത്. എങ്ങനെ പാസ്റ്ററെ അതെങ്ങനെ നടക്കും, അങ്ങനെ ചോദ്യമില്ല. എനിക്ക് അവർ വീണ്ടും വിഷയം വിടുകയല്ല. ഒത്തിരി ഡെപ്തായ ഒരു വിഷയം, ഒത്തിരി വാസ്റ്റായ ടോപ്പിക് ആണെങ്കിലും ദൈവം നിർബന്ധിക്കുന്നോണ്ടാണ് ഇനിയും നിങ്ങളോട് ദൂത് പറയാൻ പോകുന്നത്. അബ്രഹാമിനെ നോക്കി ദൈവം ഒരു ദൂത് പറഞ്ഞെന്ന് വിചാരിക്കുക. അമേ സ്തോത്രം. അബ്രഹാമിനോടും നമ്മളോടും പറഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞത് ആദ്യം പറയാം. ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബത്തെ നോക്കി, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, ഈ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ മോന് ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടും. ദൂത് പറഞ്ഞേ, നിങ്ങൾ അത് രാമേൻ പറഞ്ഞു. അഡ്മിഷൻ ആകട്ടെ, ജോലി ആകട്ടെ, എക്സോർവോ എന്തോ ആയിക്കൊള്ളട്ടെ, എന്ത് ചെയ്യുമ്പോൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളത് ഏറ്റെടുത്തു. അവിടെ 10 സീറ്റേ ഉള്ളൂ. നിങ്ങളത് രാമേൻ പറഞ്ഞു, ശക്തമായി പ്രാർത്ഥിച്ചു. അഡ്മിഷന്റെ ദിവസം കോളേജിൽ ചെന്നു. അഡ്മിഷന്റെ ദിവസം കോളേജിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പളിന്റെ റൂമിന്റെ മുകളിൽ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, 10 സീറ്റ് ഫില്ലായിട്ടുണ്ട്. നോ അഡ്മിഷൻ. നിങ്ങൾ എന്ത് ചെയ്യും? സാറേ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഉൾപ്പെടെ, നിങ്ങളെ മാത്രമല്ല, ഞാൻ നമ്മളതിനായി ഒന്ന് പറയും, ആ ദൂത് ശരിയല്ല. ഒന്ന്. രണ്ടാമത് പറയും, എന്റെ കുറവ് കൊണ്ട് കിട്ടിയില്ല. മൂന്നാമത് പറയും, ദൈവത്തിന്റെ സമയം ഇതല്ലായിരിക്കും. നാലാമത് പറയും, ഈ അക്ഷരം വെച്ച് തുടങ്ങുന്ന വേറെ കോളേജായിരിക്കും കർത്താവ് ഉദ്ദേശിച്ചത്. കണ്ടോ, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ പറഞ്ഞ് സ്വയം ആശ്വസിച്ചിട്ട് അടുത്ത കോളേജിലേക്ക് പോകും. സത്യം അതല്ലേ? ഇതല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ? അമേ. അബ്രഹാമിനോട് ദൈവം പറയുക, ഇസ്ഹാക്കിന് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അബ്രഹാം വിശ്വസിക്കും. അബ്രഹാം വിശ്വസിച്ചിട്ട് അന്ന് രാവിലെ ഇസ്ഹാക്കുമായിട്ട് കോളേജിൽ ചെന്നു. പ്രിൻസിപ്പാളിന്റെ വാതിൽ എഴുതി വെച്ചിട്ടുണ്ട് അഡ്മിഷൻ ഫുൾ. നമ്മൾ ചിന്തിക്കും അബ്രഹാം അടുത്ത കോളേജിൽ, പുള്ളി പോകത്തില്ല. പ്രിൻസിപ്പാളിന്റെ മുമ്പിലുള്ള ആ കസേരയിൽ അവിടെ ഇരിക്കുക, ആ ബെഞ്ചിട്ടിരിക്കുമല്ലോ പ്രിൻസിപ്പാളിന്റെ റൂമിന്റെ പുറത്ത്. പുള്ളി അവിടെ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഫ്രീ വ്യൂൺ ഇറങ്ങി വരുമ്പോൾ ചോദിക്കുക, അച്ഛൻ പോകത്തില്ലേ തിരിച്ച് ജോലി? മോനെ വേറെ തരും. ഇല്ല മാസ് മോനെ എവിടെ ഇരിക്കുവാന്ന് പറയും. കുറച്ചു നേരം കഴിഞ്ഞപ്പം പിയൂൺ വീണ്ടും വന്ന് പറയും, അല്ല അങ്ങളെ അഡ്മിഷൻ ക്ലോസ് ആയി കഴിഞ്ഞു. അപ്പോൾ അബ്രഹാം പറയുന്ന ഒരു വാക്ക് കാണും, എന്നാന്നറിയാവോ? അബ്രഹാം സാധാരണ പറയും, അതെ കഴിഞ്ഞ വർഷവും ഈ കോളേജിൽ 10 സീറ്റ് ഉണ്ടായിരുന്നു, 2020 10 സീറ്റ് ഉണ്ടായിരുന്നു, 2021 10 സീറ്റ് ഉണ്ട്, 2025 ഈ കോളേജിൽ 10 സീറ്റ് കാണും. പക്ഷെ 2024 എന്റെ മോന് ഇസഹാക്കിന് ഈ കോളേജിൽ ഒരു അഡ്മിഷൻ തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം എനിക്ക് വേണ്ടി 11-ാമതൊന്നിനെ സൃഷ്ടിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. അതിന്റെ പേരാ ആശയ്ക്ക് വിരോധമായ വിശ്വാസം. ആശയിലെ വിശ്വാസം തന്നെ 10-ൽ 1 സീറ്റ്, അതാണ് ആശയിലെ വിശ്വാസം. ആശയ്ക്ക് വിരോധമായ വിശ്വാസം തന്നെ അതറിയോ? ചാരത്തിൽ നിന്നും എനിക്ക് സന്തതിയെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് പറ്റുമെന്നുള്ളതാണ്. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ നിഷ്കളങ്കതയോടെ ആഗ്രഹിക്കും. എന്നോട് ദൈവം പറഞ്ഞത് എന്റെ തലമുറയിൽ നടക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സാധ്യത എന്നെ നോക്കി പറഞ്ഞാൽ എൻ്റെ ഇല്ല, പക്ഷേ എന്റെ കണ്ണുകൊണ്ട് അത് കാണും. അങ്ങനെയുള്ളവർ ഇതിനകം തിരിപ്പുണ്ട്. പ്രിയദാസനെ, ദാസിയും നിങ്ങൾ ഒരുമിച്ച് കുടുംബമായി നിന്റെ തലമുറയെ നോക്കി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യം അടയത്തില്ല. ആ രാജ്യം അവരുടെ മുമ്പിൽ തലയ്ക്ക് മുകളിൽ തുറന്നിരിക്കും. അത് അവർ പ്രാപിച്ചിരിക്കും. ഉറപ്പോടെ കർത്താവിന്റെ നാമമഹത്വത്തിന് നിങ്ങളത് കാണുമെന്ന് പരിശുദ്ധാത്മാ ഉറപ്പ് പറയുകയാണ്. ആമേൻ. ഇവിടെ നോക്കിക്കാട്ടെ, ലാസറിന്റെ രണ്ട് വാഗ്ദത്തങ്ങൾ പറയാം. ഈ ലാസറിനെ എന്തുകൊണ്ട് കല്ലറയിൽ ഒതുക്കി എന്നുള്ളതിന്റെ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 1-ാമത് വാക്യം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 1-ാമത് വാക്യം 11:1, 12:1. നിങ്ങൾ വായിക്കുമ്പോൾ രണ്ടും ഒരു സ്ഥലത്തെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. 11:1 എന്തെഴുതിയിട്ടുണ്ട്? മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യയിലെ ലാസർ എന്ന ഒരുവൻ രോഗമായി കിടന്നു. 12:1 വായിക്കാവോ? 12:1, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ മാർത്ത ബേഥാന്യയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ യേശു വന്നു. അതി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി?
രണ്ട് ഒരു സ്ഥലത്തിന്റെ പേരാ, ബെഥാന്യ എന്നുള്ള ഒരു സ്ഥലത്തിന്റെ പേരെ കുറിച്ചുള്ള പരാമർശം അഡ്രസ് കൊടുത്തിരിക്കുക. പക്ഷെ പതിനൊന്നിൽ എഴുതിയത് പോലെ അല്ല, പന്ത്രണ്ട്, പതിനൊന്നിൽ രണ്ട് സഹോദരിമാരുടെ പേര് കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് ലാസർ അവിടെ ഉണ്ട്, ലാസർ ചത്തിട്ടൊന്നുമില്ല, പുള്ളി കൂളായിട്ട് ബൈക്ക് ഓടിച്ച നല്ലതായിട്ട് ജോലിക്കൊക്കെ പോകുന്ന സമയമാ, പുള്ളിക്ക് ഒരു അസുഖവും വന്നിട്ടില്ല പതിനൊന്നിന്റെ ഒന്നിൽ, വളരെ കൂളായിട്ട് നടക്കുക. പക്ഷെ നാട്ടുകാർ അവനെ അറിയത്തില്ല, രണ്ട് സഹോദരിമാരുടെ പേര് കൊണ്ട് അറിയപ്പെട്ടു. പക്ഷെ ഒരധ്യായം കഴിഞ്ഞപ്പോ കേൾക്കാമോ? അവൻ പന്ത്രണ്ടിന്റെ ഒന്നിലെത്തുമ്പോൾ, പതിനൊന്നിന്റെ ഒന്നിൽ രണ്ട് സഹോദരിമാരുടെ പേര് കൊണ്ട് അറിയപ്പെട്ട കേട്ടോ, പക്ഷെ പന്ത്രണ്ടിന്റെ ഒന്നിലെത്തുമ്പോൾ അഡ്രസ് ചേഞ്ചായി. സഹോദരിമാരുണ്ടെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ അഡ്രസ് തന്നെ, ലാസറിന്റെ ഗ്രാമം. പതിനൊന്നിന്റെ ഒന്നിൽ മറിയയുടെ ഗ്രാമം, പന്ത്രണ്ടിന്റെ ഒന്ന് ലാസറിന്റെ ഗ്രാമം. ഈ ഒരധ്യായത്തിനകത്ത് എന്ത് നടന്നു? ഈ ഒരധ്യായത്തിൽ അഡ്രസ്സ് മാറാൻ എന്ത് നടന്നു? ഒറ്റ ഉത്തരം, ഒരു മരണം, ഒരു നാറ്റം, ഒരു മഹത്വം. ഈ മൂന്ന് കാര്യവും ഒരധ്യായത്തിൽ നടന്നപ്പോ ചരിത്രം ചേഞ്ചായി. ഈ രാത്രി മറുപടികളില്ലാത്തൊരു നാല് ദിവസത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട. നാളുകൾ നാളുകൾ മറുപടികളില്ലാത്ത നാല് ദിവസങ്ങൾ നാറ്റത്തിന്റെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്തോത്രം ചെയ്തിട്ട് പറയണം, എന്റെ ചരിത്രം ചേഞ്ചാക്കാൻ കർത്താവ് വരുന്നൊരു അധ്യായമായിരിക്കും എന്റെ മുൻപിലുള്ളത്. എന്നും എന്റെ അഡ്രസ് ഇങ്ങനെ കിടക്കത്തില്ല, അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? എന്റെ തലമുറയുടെ പേര് കൊണ്ട് അവൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനം അറിയപ്പെടണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ നമുക്ക് തന്നെ സാധനം കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല ദൈവമക്കളെ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. ബോംബെ നവി മുംബൈ എന്ന് കേൾക്കുമ്പോ ആ നമ്മുടെ ജോൺസൺ പാസ്റ്റർ ചർച്ചല്ലേ, അങ്ങനെ പരിചയപ്പെടുന്ന സ്ഥലം നമ്മുടെ പേര് കൊണ്ട് അറിയപ്പെടട്ടെ. അങ്ങനെ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ താമസിക്കുന്ന പട്ടണം എന്റെ പേര് കൊണ്ട് അറിയപ്പെടണം, എന്റെ തലമുറ ജോലി ചെയ്യുന്ന സ്ഥാപനം അവന്റെ പേര് കൊണ്ട് അറിയപ്പെടണം. നിങ്ങൾക്കറിയാം, അമ്മേ സ്തോത്ര, പ്രായമുള്ളവർക്കൊക്കെ അറിയാം, പണ്ടൊക്കെ അമ്മേ സ്തോത്ര കേരളത്തിലൊക്കെ ആയിരിക്കുമ്പോ ചില ഡോക്ടർമാരുടെ പേര് കൊണ്ടാണ് ഹോസ്പിറ്റൽ അറിയപ്പെടുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ വയ്യാതാകുമ്പോളെ നമ്മളിപ്പോ ആ ഹോസ്പിറ്റലിന്റെ പേരേ അറിയത്തില്ല. നമ്മൾ എന്നാ പറയുന്നത്, സുധാകരൻ ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോവാന്ന്. പുള്ളി അവിടെ ജോലിക്കാരനാ, പുള്ളി ആ ഹോസ്പിറ്റൽ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ആ സുധാകരൻ ഡോക്ടറെ കാണാൻ പോകുന്നു, പുള്ളിയുടെ പേര് കൊണ്ട് ആ ഹോസ്പിറ്റൽ അറിയപ്പെടുന്ന കണ്ടോ. പുള്ളി അവിടുത്തെ ശമ്പളക്കാരനാ. അങ്ങനെ ആഗ്രഹിക്കാവോ? അവൻ ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകം നമ്മുടെ മേൽ കിടപ്പുണ്ടാവും. എന്തുകൊണ്ടാണ് നിന്നെ ഒതുക്കിയെന്നറിയാമോ? എന്തുകൊണ്ടാണ് കെട്ടുവീണതെന്നറിയാമോ? എന്തുകൊണ്ടാണ് നിനക്ക് പ്രതിസന്ധി വന്നതെന്നറിയാമോ? നിന്റെ പേര് ചരിത്രമാകാൻ വേണ്ടിയാ. യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മേൽ കിടക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവം അഴിക്കുകയാണ്. ഷീന ആത്മാവിൽ, ദാസി ആത്മാവിൽ പ്രാർത്ഥിക്കുക, ചിലത് ദൈവം ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ നാളുകളായി ചുറ്റിയിരിക്കുന്ന ചില ചുറ്റുകളെ ആത്മാവിൽ അഴിച്ച് പൂർണമായ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തികളിലേക്ക് പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നടത്താൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ശ്രദ്ധിക്കുക, ഒന്ന് ചരിത്രം മാറുന്നെങ്കിൽ, രണ്ടാമത് പന്ത്രണ്ടാം അധ്യായം രണ്ടാമത് വാക്യം, പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ, വാക്യങ്ങൾ എടുക്കുന്നില്ല ഞാൻ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, രണ്ടാമത് വാക്യത്തിൽ, ലാസറോ അവനോടുകൂടി പന്തിയിൽ ഇരുന്നു. പന്തിയിലിരുന്നു, ചോദ്യം, അവരെവിടെ ഇരിക്കുക? പന്ത്രണ്ടിൽ എവിടെ ഇരിക്കുക? പന്തിയിൽ. പതിനൊന്നിൽ എവിടെ ഇരിക്കുക? കല്ലറേ. സത്യത്തിൽ അവൻ എവിടെ ഇരിക്കേണ്ടവനാ? പന്തിയിൽ ഇരിക്കേണ്ടവനാ. അല്ലോ, മനസ്സിലാവുന്നുണ്ടോ? രാത്രി നിന്നോടൊപ്പം പന്തിയിൽ ഇരിക്കേണ്ട ചിലതിനെ ഇന്ന് കല്ലറയ്ക്കകത്ത് പിശാച് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഈ ആറ് ദിവസത്തിനകത്ത് ചിലത് കെട്ടുപൊട്ടി, ചിലതിനെ ഞാൻ അഴിച്ച് എന്നോടൊപ്പം പന്തിക്കകത്തിരുന്നു, എന്നോടൊപ്പം കർത്താവിനെ ആരാധിക്കാൻ ചിലത് എന്നോടൊപ്പം ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ഹല്ലേലൂയാ. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഈ പതിനൊന്നാം അധ്യായം നിങ്ങൾ ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പഠന വിധേയമാക്കേണ്ട ഒരു അധ്യായമാണ് പതിനൊന്നാം അധ്യായം എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കെട്ടുകളെ അഴിപ്പാൻ കർത്താവിന്റെ കരം ഇന്ന് രാത്രി നമ്മുടെ മേൽ വെളിപ്പെടുത്തും.
സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടും. പതിനൊന്നാം അധ്യായം നമ്മെ സ്തോത്ര അതിന്റെ മൂന്നാമത് വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ലാസർ ദീനമായി കിടക്കുന്നു. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ വേഗത്തിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മെ സ്തോത്രം ദീനമായി കിടക്കുന്നു. അവനെ ദീനമായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിന്റെ അടുക്കൽ ആളയച്ചു, ആളയച്ചിട്ട് അവര് പറയുന്ന ഒരു വാക്യമുണ്ട്, അതൊന്ന് അടിവര ഇട്ടാൽ നല്ലതായിരിക്കും. യേശുവിന്റെ അടുക്കൽ ആളയച്ചിട്ട് പറയുന്നത് എന്താ? ലാസർ രോഗിയായി കിടക്കുന്നല്ല, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, യേശുവിന് ഇഷ്ടമുള്ളവർ സ്തോത്രം പറഞ്ഞാട്ടെ, യേശുവിനെ ഇഷ്ടമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തിയാട്ടെ. യേശുവിനെ ഇഷ്ടമുള്ളവര്, യേശുവിനെ വിശ്വാസമുള്ളവർ സ്തോത്രം ചെയ്താട്ടെ, യേശുവിനെ വിശ്വാസമുള്ളവര്. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കുക, യേശുവിന് നമ്മളെ വിശ്വാസമുണ്ടോ? ഭയങ്കര വാക്കാ കേട്ടോ. യേശുവിന് എന്നെ ഇഷ്ടമുണ്ടോ എപ്പോഴും ചോദിക്കണം. എനിക്ക് യേശുവിനെ ഇഷ്ടമാ, എനിക്ക് യേശുവിനെ വിശ്വാസമാ, പക്ഷെ യേശുവിന് എന്നെ വിശ്വസിക്കാൻ കൊള്ളാവോ? യേശുവിന് എന്നെ വിശ്വസിക്കാൻ കൊള്ളാവോ? ചോദിക്കുക, ആ ചോദി, ആ കൊള്ളാം, പുള്ളി കൊള്ളാം, ആ എന്നാ പിന്നെ പുള്ളിക്ക് രണ്ട് ജാവി അങ്ങ് കൊടുത്തേരാം. എന്നെ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണോ ഞാൻ? എനിക്ക് എന്നെ യേശുവിന് ഇഷ്ടമാണ്. ഇവിടെ വായിക്കുന്നുണ്ടോ, യേശുവിനെ പ്രിയമുള്ള ലാസർ എന്നല്ല, യേശുവെ നിനക്ക് നിന്റെ ലിസ്റ്റിനകത്തുള്ളവനാ രോഗമായി കിടക്കുന്നേ. സ്തോത്രം, അതിന്റെ അർത്ഥമുണ്ട് കേട്ടോ. രാത്രി നീ ചോദിച്ചില്ലല്ലോ എന്നെ എന്തിന് സെലക്ട് ചെയ്തെന്ന, ഈ സ്ട്രഗിളിലൂടെ പോകാൻ എന്തുകൊണ്ട് എന്റെ വീട്? ഉത്തരം, അവന് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട്. സിമ്പിൾ, അവന് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട്. എന്തിനാ ഈ സ്ട്രഗിള് മാറാത്തത്? ഭയങ്കര ഇഷ്ടമായോണ്ടാ. അതുകൊണ്ട് നീ പ്രതീക്ഷിക്കാത്ത പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ കട്ടിയായ ചില പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴേ കർത്താവ് നിന്നെ നോക്കി പറയും, മോളെ എനിക്ക് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് ആ സ്ട്രഗിളിലൂടെ ഞാൻ വിട്ടത്. നീ പേടിക്കണ്ട, എനിക്കറിയാം നീ എന്നെ തള്ളിപ്പറയത്തില്ലെന്ന്. ഇന്ന് രാത്രി മറിയയുടെയും മാർത്തയുടെയും വീടിനെ യേശു സെലക്ട് ചെയ്തതാ. ലാസറെ, നിന്റെ ജീവിതത്തെ യേശു സെലക്ട് ചെയ്ത് എന്തിനാന്നറിയാമോ? അവര് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാ. അവര് നിന്നെ ഇന്ന് രാത്രി ഏതൊക്കെയോ വ്യക്തികളെ ദൈവം ബലപ്പെടുത്തുക. നിന്റെ ചോദ്യമാ, അപ്പച്ച ഇത്രയും പ്രാർത്ഥിക്കുന്ന എന്റെ വീട്ടിൽ പറ്റുന്നിടത്തോളം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന എന്നെ എന്തുകൊണ്ട് ഈ സ്ട്രഗിളിൽ വിട്ടതാ? ഉത്തരം, നിന്നെ അവൻ ഇഷ്ടമാകുഞ്ഞേ, നിന്നെ അവൻ ഇഷ്ടമായത് കൊണ്ടാ. അവൻ അറിയാം നിന്റെ ഈ സ്ട്രഗിളിൽ നീ തള്ളിപ്പറയത്തില്ലെന്നാ. ഞാൻ ഒന്നുകൂടി ഞാൻ നിങ്ങളെ നോക്കി ദൈവാത്മാവിൽ ഉറപ്പോടെ പറയാം, എന്തുകൊണ്ടാ, എന്തുകൊണ്ടാ ദൈവം ഇയ്യോബിനെ തെരഞ്ഞെടുത്തെന്നറിയാമോ? കഷ്ടതയിലൂടെ വിടാനെ ദൈവത്തിന് വിശ്വാസമാ ഇയ്യോബിന്റെ. ആ വാക്ക് ഞാൻ വീണ്ടും പറഞ്ഞു, ദൈവത്തിന് ഭക്തനായ ഇയ്യോബിനെ കോൺഫിഡന്റ് ഉണ്ട്. എന്റെ മകൻ ഇയ്യോബ് ഈ കഷ്ടതയിലും എന്നെ തള്ളിപ്പറയത്തില്ല. വാ പിശാചൻ, ഞാൻ ഇങ്ങനെ പറയുന്നു, പിശാചൻ ഒരു ദിവസം മ്യൂട്ട് ചെയ്യ. അമൻ ബെഹറിൽ നിന്ന് സാധിച്ചാനും കയറിയിട്ടുണ്ട്. സ്തോത്രം, മ്യൂട്ട് ചെയ്യ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അമൻ, അപ്പോ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ. അപ്പോൾ അമ്മ സ്തോത്രം, നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇയ്യോബിനെ ദൈവത്തിന് അത്രയും കോൺഫിഡന്റ് ആണ്, ഞാൻ ഇവനെ സ്ട്രഗിൾ ചെയ്താൽ ഇവനെ തള്ളിപ്പറയത്തില്ല. ഒരു ദിവസം തന്നെ എന്റെ ഭാഷയിൽ പറഞ്ഞ ചന്തേ പോകുന്ന പോലെ പിശാചി സ്വർഗത്തിൽ കയറി ഇറങ്ങിയത് ഏതാ? ഇയ്യോബിനെ തകർക്കാനുള്ള പ്ലാന് തയ്യാറാക്കാൻ. കർത്താവ് ഇവൻ പറഞ്ഞത് മുഴുവൻ പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു, കാരണം അത്രയും ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയാം, പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ട്, സ്വർഗരാജ്യത്തിന്റെ താക്കോലൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിയാളെ മക്കളെയും ചോദിച്ചില്ല, കെട്ടിയോളെയും ചോദിച്ചില്ല, സമ്പത്തും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഗോതമ്പ് വാറ്റുന്നത് പോലെ അല്പസമയം ഒന്ന് പാറ്റിക്കോട്ടെ എന്നാ ചോദിച്ചത്. കർത്താവിന് ഇയ്യോവിന്റെ മേലുള്ള വിശ്വാസത്തിന്റെ ആയിരത്തിലൊന്ന് പത്രോസിന്റെ മേലില്ലായിരുന്നു. വാക്യം അങ്ങനെ എഴുതിയിട്ടുണ്ട്. യേശു എന്നാ പറഞ്ഞത്? നീ എന്നെ തള്ളിപ്പറയും എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചത്. കണ്ടോ, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാ, കാരണം എനിക്ക് ഉറപ്പില്ല. കാരണം ഇതിന്റെ നാലിലൊരു പ്രതിസന്ധി വന്നാൽ നീ എന്നെ ഇട്ടേച്ച് പോകുമെന്ന. കാരണം ഒരു അമ്മ സ്തോത്ര, ചെറിയ പ്രതിസന്ധി പോലും എനിക്ക് പുള്ളി അറിയത്തില്ലെന്ന് പറഞ്ഞ നീ നാളെ പ്രശ്നം വന്നാൽ എന്നെ ഇടുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇയ്യോബിന്റെ കാര്യത്തിൽ ദൈവത്തിന് ഉറപ്പായിരുന്നു. പ്രിയരെ, ദൈവം നമ്മളെ ഉറപ്പുള്ള ദൈവമാകട്ടെ. എന്റെ മേൽ എന്റെ ദൈവത്തിന് വിശ്വാസം ഉണ്ടാകട്ടെ. അമ്മൻ, അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് പറയണം? എന്നെ ഏത് കഷ്ടതയിലൂടെ വിട്ടാലും
ഏത് സ്ട്രഗിളിലൂടെ ഞാൻ കടന്നു പോകാനും ഈ ദൈവത്തെ ഞാൻ വിട്ടുപോകത്തില്ല. ബിജു എബ്രഹാം ബ്രദർ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറ, ഞാൻ ആഗ്രഹിക്കുന്ന പല വിഷയത്തിനും മറുപടി ഇന്നും കിട്ടിയിട്ടില്ല, ഇന്നും അത്തി തളർക്കുന്നില്ല, ഇന്നും ഗോശാലകളിൽ കന്നുകാലികളില്ല, ഇന്നും നിലഞ്ഞ നിലം വിളഞ്ഞ ആഹാരം തരുന്നില്ല. അവൻ ഇന്നും ആമെ ഹല്ലേലൂയ അത്തിയുടെ ഫലം നിഷ്ഫലമായി പോകുന്നു. പക്ഷെ ഒരു കാര്യം തീരുമാനിക്കുക, എങ്കിൽ ഞാൻ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കും, എന്റെ ദൈവത്തിൽ ഞാൻ ആരാധിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രതിസന്ധിയുടെ കെട്ടുപൊട്ടിക്കാൻ എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര വരുന്ന രാത്രി ഉറപ്പോടെ പറയുന്നു, അവൻ എന്റെ ദൈവം എന്നിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. ഇനി ഈ ഈ വിശ്വാസ ഈ രോഗം വരുന്നത് പിന്മാറ്റക്കാർക്കാണോ വിശ്വാസികൾക്കാണോ? ഉറപ്പാണല്ലോ. അഭിഷേകത്തിൽ നിന്ന് പ്രഷറും വരുമോ? വിശ്വാസികൾക്ക് പ്രഷറും ഉണ്ടോ? കൂടുതലും അവർക്കാണ് കേട്ടോ, അത് മനസ്സിൽ എഴുതി വെച്ചോളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുടുംബത്തിന്റെ മൂന്ന് ഗുണങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഏതാ? രോഗം വന്ന ലാസറിന്റെ മൂന്ന് ഗുണങ്ങൾ. ആമേ. ഇന്ന് രാത്രി ചിലരെ ബലപ്പെടുത്തണമെന്ന് മാത്രമാണ് ദൈവാത്മാവിനോട് പറയുന്നത്. ആ ഒരു വേർഡ് മാത്രമാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം എഴുതുന്നവർക്ക് എഴുതാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ട. 38 മുതലുള്ള വാക്യങ്ങളിലുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ രോഗം വന്ന ലാസറിന്റെയും ലാസറിന്റെ അല്ലെങ്കിൽ മാർത്തയുടെയും മറിയയുടെയും മൂന്ന് ഗുണങ്ങൾ. ഇന്ന് രാത്രി ആ മൂന്ന് ഗുണങ്ങളുള്ളവരാണ് ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നത്. ആ മൂന്ന് ഗുണങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. മൂന്ന് ഗുണങ്ങൾ സിമ്പിളാണ്. യേശു ഒരു ഗ്രാമത്തിൽ എത്തുമ്പോൾ മാർത്ത എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, ഒരു സഹോദരി യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. ഒന്നാമത് ആ വീടിന്റെ പ്രത്യേകത, യേശുവിനെ കൈക്കൊണ്ട വീട്, യേശുവിനെ സ്വീകരിച്ച കുടുംബം. ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിച്ചവരാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. യേശുവിനെ വീട്ടിനകത്ത് സ്വീകരിച്ചു. രണ്ടാമത്തെ പ്രത്യേകത, മറിയ യേശുവിന്റെ കാൽക്കലിരുന്ന് വചനം കേട്ടു. നമ്മുടെ ഭാഷ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ യേശുവിൽ നിന്ന് പ്രാപിച്ച കുടുംബം. ഒന്ന്, യേശുവിനെ സ്വീകരിച്ച കുടുംബം. രണ്ട്, യേശുവിൽ നിന്ന് പ്രാപിക്കുന്ന കുടുംബം. മൂന്ന്, മാർത്ത യേശുവിനെ ശുശ്രൂഷ ചെയ്തു. മൂന്നാമത്തെ പ്രത്യേകത എന്താ? യേശുവിനെ ശുശ്രൂഷിക്കുന്ന കുടുംബം. മൂന്ന് പ്രത്യേകത ഉള്ളവരാണ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നത്. ആണോ? യേശുവിനെ സ്വീകരിച്ചവരാണോ? ആരുടെ വീട്ടിൽ ആ രോഗം വന്നേ? യേശുവിനെ സ്വീകരിച്ചു. രണ്ട്, യേശുവിൽ നിന്ന് പ്രാപിച്ചു. മൂന്ന്, യേശുവിന് വേണ്ടി പ്രവർത്തിച്ചു. യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, യേശുവിൽ നിന്ന് പ്രാപിക്കുന്ന, യേശുവിനെ സ്വീകരിച്ച ഒരു വീട്ടിൽ രോഗം വന്നു. ഹല്ലേലൂയ. ചോദ്യം, കർത്താവ്, ഇങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുന്ന, ഇങ്ങനെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇങ്ങനെ വീട്ടിൽ സ്വീകരിച്ചവരുടെ വീട്ടിൽ എന്തിനാ രോഗം വന്നേ? ഉത്തരം, മഹത്വം വെളിപ്പെടുത്താൻ. മഹത്വം വെളിപ്പെടുത്താൻ. ചോദ്യം, ഇത്രയും വിസിറ്റിങ് ചെയ്യാത്തവരുടെ വീട്ടിലൊന്നും യേശു വന്നില്ലല്ലോ. നിങ്ങൾ ആ വാക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുക. യേശു ആ വീട്ടിനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നറിയാവോ? ആ യേശു ആ വീടുമായിട്ടുള്ള ബന്ധം വാക്യത്തിൽ തന്നെ കിടപ്പുണ്ടേ. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിക്കുക. ലാസറിന്റെ വീട്ടിൽ യേശു ചെല്ലുന്നു. ചോറും കറിയും ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു. വരുന്നവർക്ക് ചായ കൊടുക്കുന്നു. ഒരു ബാച്ച് വരുന്നു. ആമേ. കുഷ്ഠരോഗിയുമായിട്ട് കുറച്ചുപേര് വരുന്നു, പ്രാർത്ഥിക്കുന്നു, അവരുടെ ചായ കൊടുക്കുന്നു, പോകുന്നു. അടുത്ത മരിച്ചവൻ കൊണ്ടുവരുന്നു. ഇങ്ങനെ കർത്താവ് ആമേ എന്തുവാ ബ്രേക്ക്ഫാസ്റ്റിന് വന്നതാ. ലഞ്ചും കഴിഞ്ഞ് 4 മണിക്കുള്ള ചായയും കഴിഞ്ഞപ്പോൾ മാർത്തയുടെ നടുവിളകി. അതുപോലെ ചോറും കറി ഉണ്ടാക്കി കൊടുത്തു മടുത്തു. എന്നിട്ട് മാർത്ത വന്ന് യേശുവിനോട് പറയുന്നൊരു രംഗമുണ്ട്. എന്താ വായിക്കുന്നേ? ശുശ്രൂഷ ചെയ്ത് കുഴഞ്ഞു. മറിയയോടുകൂടി വന്ന് പറ, എന്റെ മലയാള ഭാഷയെ പറയാം, മറിയയോട് വന്ന് പറ ഒന്ന് തേങ്ങ ചിരിക്കി തരാം. ഇത് മാർത്ത പറയ, നമ്മുടെ കോണ്ടക്സ്റ്റിൽ പറയുകയാണെങ്കിൽ അല്ല അല്ലേ. ഇത് ആരോട് പറഞ്ഞതാ? മാർത്ത ആരോടാ പറഞ്ഞേ? യേശുവിന്. യേശു ഗസ്റ്റ് അല്ലേ? ഞാനിപ്പം നിങ്ങളുടെ വീട്ടിലെ ഗസ്റ്റാ. ഗസ്റ്റ് ആകുമ്പോളെ നിങ്ങളെ വീട്ടിൽ ഞാൻ ഒരാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വന്ന് എന്നോടായിരിക്കും പറഞ്ഞോ, എന്റെ ഭാഷ അച്ചാനോടൊന്ന് പറ പാല് മേടിച്ചുകൊണ്ട് വരാൻ എന്ന് പറയൂ. ശ്രദ്ധിച്ചേ, ആ ഒരു ടോണല്ലേ അവിടെ എഴുതിയിരിക്കുന്നേ? സത്യത്തിൽ ഇവളെ കയ്യും കാലും കാണിച്ച് അടുക്കളയിലോട്ട് വിളിച്ചോണ്ട് പോയല്ലേ പറയേണ്ടത്? നീ എന്തോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത്. ഇത് ഗസ്റ്റിനോട് പറയുക, യേശുവിനോട് പറയുക. എന്ന് പറഞ്ഞാൽ യേശു അവിടെ ഗസ്റ്റ് അല്ല. ആ വീട്ടിൽ യേശു ഗസ്റ്റ് അല്ല, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ. യേശുവിനോട് എന്തും പറയാവുന്ന ആ വീടുമായിട്ടുള്ള ബന്ധം കണ്ടോ?
കർത്താവിനോട് പറയാം, എന്റെ കർത്താവെ വൈകിട്ടത്തെ ജോറ് വേണമെങ്കിൽ അവളോട് വന്ന് ചിക്കൻ കേട്ടോ. ഇങ്ങനത്തെ ഒരു ഭയങ്കര ഫ്രണ്ട്ലി ടോക്കാ യേശുവായിട്ടുള്ള ബന്ധം. വന്ന സമയത്ത് അതുപോലെ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം ഉണ്ടോ? എന്തും പറയാവുന്ന എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യവുമായി അത്രത്തോളം ഇഴുകിച്ചേരുന്ന ഒരു ആത്മബന്ധമുള്ള ഒരു വീടാണ് ആ വീട്. ആമേൻ. എന്നാൽ അടുത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്ന് രാവിലെ വന്നാൽ രാത്രി തിരിച്ചു പോകുന്ന, സമയത്തിന് ഒത്തിരി വില കൽപ്പിക്കാതെ ആ വീടുമായി ചേർന്നിരിക്കുന്ന വീട്ടിൽ ഒരാൾക്ക് രോഗം വന്നു എന്നറിഞ്ഞപ്പോൾ യേശുവിന്റെ വിസിറ്റിംഗ് നിർത്തി. അവിടെയാണ് ഗൗരവം. ഹല്ലേലൂയ. പ്രസംഗ ശൈലിയിൽ ഞാൻ പറഞ്ഞാൽ, ചാക്ക് നിറച്ച് അരിയും ഫ്രിഡ്ജ് നിറച്ച് പച്ചക്കറിയും ഫ്രീസർ നിറച്ച് ചിക്കനും ഇരിക്കുമ്പോൾ യേശുവിന്റെ വിസിറ്റിങ്ങിന് കുറവില്ല. സമയാസമയത്തിന് വരുന്നു, കഴിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, പോകുന്നു. എന്നാൽ അതേ വീട്ടിൽ ഒരാൾക്ക് രോഗം വന്നു എന്ന് കണ്ടപ്പോൾ, ആ വീടൊരു പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ യേശുവിന്റെ സാന്നിധ്യം ഇപ്പൊ ഇല്ല. അനുഭവിക്കുന്നുണ്ടോ? അനുഭവിച്ചിട്ടില്ലേ? ചില വിഷയങ്ങളിലെ നമ്മളൊന്ന് ഇരിക്കുമ്പോഴേ ദൈവസാന്നിധ്യമുണ്ട്. എന്നാൽ ചില പ്രാർത്ഥനയ്ക്ക് മറുപടികളില്ലാത്ത രാത്രികളിൽ കർത്താവ് ഉണ്ടോ എന്ന് പോലും അറിയാതെ ഞരങ്ങുന്ന എത്ര പേരിനകത്ത് ഇരിപ്പുണ്ട്. കർത്താവ് നിങ്ങളെ നോക്കി പറയുന്ന ഒരു വാക്ക്, ലാസറേ നിന്നെ തള്ളിക്കളഞ്ഞതല്ല, മറിയേ നിന്നെ തള്ളിക്കളഞ്ഞതല്ല, 4 ദിവസം എന്റെ സ്നേഹത്തിൽ ഞാൻ നിന്നോട് മൗനമായിരിക്കുക, കാരണം എന്റെ മഹത്വം നിന്റെ വീട്ടിൽ വെളിപ്പെടാനുണ്ട്. പ്രാർത്ഥിച്ചിട്ടും യേശു വരാത്ത, കർത്താവിനോട് അറിയിച്ചിട്ടും യേശു വരാത്ത ചില ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ സ്തോത്രം ചെയ്തിട്ട് പറ, എന്റെ കർത്താവ് വരുന്നൊരു 4ാം ദിവസം ഉണ്ട് കേട്ടോ. അതിനകത്ത് എത്ര നാറ്റം വന്നാലും ഈ ദൈവത്തെ ഞാൻ വിട്ടുപോകത്തില്ല. തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? നാളുകൾ പ്രാർത്ഥിച്ചിട്ടും മറുപടികൾ ഇല്ലാതിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മ പറഞ്ഞു, നിങ്ങളുടെ അരികിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന രാത്രിയാണ്. ശോഭാ ജോർജ്, വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുക. കർത്താവ് മറുപടി പറയാത്ത 4 ദിവസങ്ങൾ. ആ വാക്ക് അങ്ങനെ പറയുന്നു, നീ പ്രാർത്ഥിക്കുന്നു, നീ ഉപവസിക്കുന്നു, നീ കരയുന്നു, കർത്താവ് മൗനമാണ്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഉത്തരം മഹത്വം വെളിപ്പെടാൻ. കർത്താവിന്റെ ഒരു മഹത്വം നിന്റെ അരികിലെ കിറക്കിത്തരാ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി അവന്റെ മഹത്വം വെളിപ്പെട്ടു വരാൻ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്ന എത്ര പേരിനകത്തിരിപ്പുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമ്പോഴും ചില സമയങ്ങളിൽ കർത്താവ് മൗനമായിരിക്കും കേട്ടോ. ചില സമയങ്ങളിൽ കർത്താവ് മൗനമാകും. അവിടെ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കർത്താവിനെ വിട്ടിട്ട് പോകാം. മരിച്ചപ്പോഴല്ല യേശുവിനെ അറിയിച്ചത്, ദീനമായി കിടക്കുന്നു, കർത്താവ് വന്നിട്ടില്ല. 2 ഓപ്ഷൻ, ഒന്നുകിൽ ഇവനുമായിട്ട് ഹോസ്പിറ്റലിൽ പോകാം, മരിക്കുകയല്ല സാധ്യതയുണ്ട്, ഐസിയുയിൽ കിടത്തിയാൽ ചിലപ്പോൾ ലാസർ തിരിച്ചു വരും. 2ാമതൊരു ഓപ്ഷൻ ഉണ്ട്, നാറിയാലും കർത്താവ് വരുന്നടം വരെ വെയിറ്റ് ചെയ്യാം. കർത്താവ് വരുന്നടം വരെ വെയിറ്റ് ചെയ്താൽ മഹത്വം വലുതായിരിക്കും. ഇന്ന് രാത്രി അങ്ങനെ തീരുമാനിക്കുന്ന അത്ര പേരുണ്ട്, കർത്താവ് വരുന്നടം വരെ ഞാൻ അനങ്ങത്തില്ല. ഇതെല്ലാരോടുള്ള ദൂതല്ല, കർത്താവ് സ്നേഹിക്കുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. മറുപടികൾ ആഗ്രഹിച്ചിട്ടും ഒന്നും കിട്ടാതെ കർത്താവ് കുഴയ്ക്കുന്ന ഒരു അനുഭവം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേർഡ് കൂടി പറഞ്ഞോട്ടെ, അമേ സ്തോത്രം, ദൈവനോട് മുന്നോ ദൈവാത്മാവിനോട് മുന്നോട്ട് വിടുന്നില്ല. എനിക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. UK 19 എനിക്ക് വരണം, പക്ഷെ ഒന്നും എന്നോട് വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നിൽക്കുന്നതാ വീണ്ടും വീണ്ടും പറയുന്നു, ദൈവ സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നതിന്റെ അടയാളമാ ചില വിഷയങ്ങളിൽ മറുപടി ഇല്ലാതെ ദൈവം സൈലന്റ് ആയതാ. നിങ്ങൾ ഇന്ന് രാത്രി, 3ാമത് രാത്രി നിങ്ങൾ എടുക്കേണ്ട ഒറ്റ തീരുമാനം, എന്റെ കർത്താവ് വരുന്നടം വരെ ഞാൻ മൗനമായിരിക്കും, എന്റെ കർത്താവ് വരുന്നടം വരെ ഞാൻ എഴുന്നേൽക്കുകയല്ല, എന്റെ കർത്താവ് എന്റെ വിഷയത്തിൽ പ്രവർത്തിക്കുന്നിടം വരെ ഈ ദൈവത്തെ ഞാൻ തള്ളിക്കളയത്തില്ല. തീരുമാനിക്കുന്ന എത്ര പേരുണ്ടാ? സ്വത്ര സ്വത്ര സ്വത്ര. നമ്മൾ ചില കടകളിലൊക്കെ പോകുമ്പോഴേ ഈ മാവ് കുഴയ്ക്കുന്ന നമുക്ക് കാണാൻ പറ്റും. മാവ് കുഴയ്ക്കും, എന്നിട്ട് മാവ് ഇങ്ങനെ കുഴയ്ക്കുന്നു, ചവിട്ടുന്നു, കുഴയ്ക്കുന്നൊക്കെ കാണാം. എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കും, ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ചെറിയൊരു ബോക്സ് പോലെ ഒരു നേരത്ത് വയ്ക്കും. എന്നിട്ട്
കുറച്ച് സമയം കഴിഞ്ഞ പിന്നെ കണ്ണാടി കൂട്ടിനകത്ത് ബണ്ണായിട്ട് ഇങ്ങനെ ഇരിക്കും, ബണ്ണായിട്ട് വിലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിൽക്കും. ഒരു കിലോ മൈദ 15 രൂപയാണ്, കുഴച്ചി പുറത്തോട്ട് വരുമ്പോൾ 50 രൂപയുടെ ബണ്ണായിട്ട് അതൊക്കെ മാറുക നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഈ കുഴച്ച മാവിനും കണ്ണാടിക്കൂട്ടിലെ ബണ്ണിന് ഇടയിലൊരു പ്രോസസ്സുണ്ട്, കണ്ടിട്ടുള്ളവർക്കറിയാം. അതെന്നാന്നറിയാമോ, ഈ കുഴച്ചൊരു ബോക്സിനകത്ത് വെക്കുന്ന ഈ മാവുണ്ടല്ലോ, ഒരു ഡോർ അങ്ങ് തുറക്കും, ചൂളയെന്നാ പറയുന്നത് അല്ലെങ്കിൽ ബോർമയെന്ന് പറയും. ഡോർ തുറന്നിട്ടേ ഒരു ചട്ടുകത്തിലോട്ട് ഈ മാവിനെ എടുത്തു വെച്ചിട്ട് അകത്തോട്ടങ്ങ് വെക്കും, എന്നിട്ട് ഡോർ അങ്ങ് അടയ്ക്കും. ഓവൻ എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേണിലാണെങ്കിൽ അവനെന്ന് പറയും. ഡോർ അങ്ങ് അടയ്ക്കും. എന്റെ ചോദ്യം, ഈ ഓവനകത്ത് ഈ ബോർമയ്ക്കകത്ത് എന്താ നടക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഓർമ്മയ്ക്കകത്ത് എന്താ നടക്കുന്നത്? ആ അത് ആ മാവിനും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. പുറത്ത് നിൽക്കുന്നവർക്ക് തിസീസ് എഴുതാം, നമുക്കൊക്കെ പുറത്തിരുന്നിട്ട് തിസീസ് എഴുതാം, മാവ് ഇത്രത്തോളം പൊങ്ങും, അതിങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ആ ബോർമയിലിരിക്കുന്ന മാവിനും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ എന്താണെന്നുള്ളത്. എന്നാൽ ഒരു കാര്യം പറയാം, കുഴച്ച മാവ് ഈ അവനകത്തേക്ക് വെക്കുമ്പോഴേ ഒരു ടൈം വെച്ച് അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓരോ പ്രോഡക്റ്റും അനുസരിച്ചുള്ള സമയമാ. അവൻ ചെറിയൊരു പപ്സിന് ചിലപ്പോ 10 മിനിറ്റ് ആയിരിക്കും, പക്ഷെ 100-300 രൂപ വിലയുള്ള കേക്കിന് ചിലപ്പോ 1 മണിക്കൂർ സെറ്റ് ആയിരിക്കും. നിനക്ക് വാദിക്കാൻ പറ്റുകയല്ല, എന്റെ കൂടെ വെച്ചവനെ 10 മിനിറ്റ് കഴിച്ചപ്പോ എടുത്തു, എന്നെ എന്തിനാ 40 മിനിറ്റ് ആയിട്ട് ഇതിനകത്ത് വെച്ചേന്ന്? കാരണം അവന്റെ വിലയല്ല നിനക്കുള്ളതോ. കുഴച്ചവൻ അകത്ത് വെക്കുമ്പോ ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിനക്ക് ഉപവസിക്കാം, ഇത് നിർത്താൻ പറയാം, സ്വിച്ച് ഓഫ് ചെയ്യും, എനിക്ക് മതി എന്ന് പറയാം, മതി കർത്താവ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഉപവസിച്ചോ, കർത്താവ് ചിലപ്പോ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യും, ഇടയ്ക്ക് നിന്നെ അങ്ങ് എടുക്കും, ആശ്വാസം കിട്ടും. പക്ഷേ മാവാണോ മാവല്ല, കേക്കാണോ അതുമല്ല, പ്രയോജനരഹിതമായൊരു പണ്ണമായത് മാറും. എന്നാൽ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, വെച്ചവൻ സെറ്റ് ചെയ്ത സമയം വരെ എന്നെ അകത്തോട്ട് വെച്ചവൻ പുറത്തെടുക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്, അതുവരെ കരിഞ്ഞാലും വേദനിച്ചാലും ഇരിക്കാനൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? നാട്ടുകാർ ചുറ്റും നിൽപ്പുണ്ട്, യേശുവിനെ കണ്ട നിന്റെ ആങ്ങളെയല്ലേ രോഗിയായി കിടക്കുന്നേ? ഇന്നലെ വരെ നിന്റെ വീട്ടിൽ കയറി ഇറങ്ങിയ തച്ചൻ എന്തിയേ? ചോദ്യം ചെറുതല്ല, വലുതാ. ഇവരും ഫേസ് ചെയ്യുന്ന ചോദ്യം ചെറുതല്ല. ഇന്നലെ വരെ കയറി ഇറങ്ങിയ ആ തച്ചനായ യേശു ഇന്ന് എന്തിയേ? പറയാൻ ഉത്തരവില്ല, മരിച്ചു. ചോദ്യം, നസ്രായൻ എന്തിയേ? ഉത്തരവില്ല, കൊണ്ടുപോയി വെച്ചു. കഴിഞ്ഞ 4 ദിവസം രണ്ട് സഹോദരിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്ന ഉത്തരം, പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? ഇത്രയും കരഞ്ഞിട്ട് എന്തിയെ നിന്റെ വിടുതൽ? പക്ഷെ ഇവർക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കർത്താവ് എന്റെ വീട്ടിൽ വരും. ഓ, അവൻ വന്നാൽ മറുപടി ഉറപ്പാ. ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ 3ാമത് രാത്രി എന്റെ കർത്താവ് എന്നെ തേടി വരും. ചോദ്യം, ഇന്ന് വന്നില്ലെങ്കിലോ? ഉറപ്പാ പാസ്റ്ററെ, നാളെ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് വരും. ഇല്ല, വന്നില്ലെങ്കിലോ? നാളെ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് വരും. അതല്ല, ഇത് എങ്ങനെ എന്നുവരെ നീ കാത്തിരിക്കും? എന്റെ കർത്താവ് എന്റെ വിഷയത്തിൽ ഇടപെടുന്നത് വരെ ഞാൻ പേടിക്കുകയല്ല. അത് നാറ്റം വെച്ചാലും, നേരത്തെ ലീഡ് ചെയ്ത ദൈവദാസനോട് ചേർന്ന് പറഞ്ഞാൽ, അത് ആസ്തിയായാലും എന്റെ കർത്താവ് വന്നാൽ അതിനെ ജീവിപ്പിക്കും. ഈ രാത്രി ചില കുടുംബങ്ങൾക്കകത്തേക്ക് എനിക്ക് പ്രവചിക്കണമെന്നുണ്ട്. പക്ഷെ സമയപരിധിയിൽ നിന്ന് നമ്മൾ ദൈവ വൈജ്ഞാനത്തിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ നോക്കി പറയാം, നിന്റെ വിഷയം നാറ്റത്തിൽ നിന്ന് നാറ്റത്തിലേക്ക്, പ്രാർത്ഥിക്കുന്തോറും മൗനത്തിൽ നിന്ന് മൗനത്തിലേക്ക് കർത്താവ് പോകുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്ത് ടാൻസി ജോർജ് സഹോദരി പ്രാർത്ഥിച്ചോ? ദൈവം പറയുന്നു, തക്ക സമയത്ത് അവന്റെ മഹത്വം വെളിപ്പെട്ട് വരും. പ്രാർത്ഥനയുടെ ഒരു അധികാരം നിന്റെ മേൽ കിടപ്പുണ്ട്. പ്രാർത്ഥനയുടെ ഒരു അധികാരം ശക്തമായി ചിലതിന്റെ മേൽ ഈ രാത്രി ആഴമായി വെളിപ്പെട്ടു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഞാൻ ഇടയിലുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് ഓരോ വാക്യങ്ങളിലെയും ദൂതാണ്. 4 ദിവസം കഴിയുമ്പോൾ യേശു വരുന്നു. ചോദ്യം നമ്പർ 1,
ഇവനെ കെട്ടിയത് എത്രാമത്തെ ദിവസമാണ്? ഒന്നാമത്തെ ദിവസം. കെട്ടിയത് ആരാണ്? ആരാണെന്ന് ചോദിച്ചാൽ ശവം കെട്ടുന്നവരാണ് ശവത്തെ കെട്ടിയത്. നമ്മുടെ നാട്ടിൽ ശവത്തിന് കുഴിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ശവത്തിന്റെ കെട്ടെന്ന് പറഞ്ഞാൽ അതൊരു വേറെ കെട്ടാ. ചരിത്രം പഠിച്ചുള്ളവർക്കറിയാം, ചരിത്രം പഠിച്ചാലറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ശരീരം ചീർണിച്ചിട്ട് വീണ്ടും ഒതുങ്ങും, ഉണങ്ങിക്കഴിയും. ഉണങ്ങിക്കഴിഞ്ഞാലും നാറ്റം പുറത്തു വരരുത്, ജീർണിച്ചാലും നാറ്റം പുറത്തു വരരുതെന്ന രീതിയിൽ അവൻ കാലിന്റെ പാദം മുതൽ തലം വരെ അടുക്കടുക്കായി ചുറ്റും. ചുറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റിയാലൊന്നും പറ്റില്ല, അതൊരു പ്രത്യേക സൈസ് കെട്ടാ. യഹൂദന്മാരുടെ വിധി പ്രകാരം ലാസറിന്റെ യായിറോസിന്റെ മകളുടെ മരണവീടും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, അതെല്ലാം എഴുതിയിട്ടുണ്ടോ? മത്തായി 9-ാം അധ്യായം പിന്നീട് വായിച്ചാൽ മതി. അവൻ സ്തോത്ര അടുക്കടുക്കായി ശീല ചുറ്റി അവൻ തലയിൽ കൊണ്ടുവന്ന് ഇരുത്തി കെട്ടും. ഈ കെട്ട് അഴിയാൻ പാടില്ല. ശവം കുറച്ചു കഴിയുമ്പോൾ അഴുകും, വീർക്കും, ഉണങ്ങും ഒക്കെ ചെയ്യും. അപ്പോൾ കെട്ടഴിയാൻ പാടില്ല. അതുപോലത്തെ ടൈറ്റ് കെട്ടാ. അവൻ അതെന്ന് കെട്ടിയതാ? ലാസറും മരിച്ചു. യഹൂദന്മാരുടെ വിധിപ്രകാരം അവന്റെ ശരീരത്തിലും ശീല ചുറ്റി 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 തലയിൽ കൊണ്ടുവന്ന് കെട്ടി. കെട്ടിയത് ശവത്തിന്റെ കെട്ടാ. ചോദ്യം, ശവത്തിൽ കെട്ടിയവന് കെട്ടാനേ അറിയത്തുള്ളൂ, അഴിക്കാൻ അറിയത്തില്ല. നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നാ? ശവത്തെ കെട്ടിയ പിന്നെ അഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ആ ഒടുവിലത്തെ കെട്ടല്ലേ, ഒടുക്കത്തെ കെട്ടാണ് ഈ കെട്ടുന്നത്. പിന്നെ അവൻ അഴിക്കുക എന്നുള്ളതല്ല അവന്റെ ജോലി. അവന്റെ ജോലി എന്താ? കെട്ടുക എന്നതാണ് അവന്റെ ജോലി. അവൻ അഴിക്കണമെന്നുള്ള വിഷയമേ ഇല്ല. ഒന്നാമത്തെ ദിവസം ലാസറിന്റെ തലയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ കെട്ടി കല്ലറയിൽ വെച്ചു. യേശു വന്നത് 4-ാം ദിവസം. ചോദ്യം, 1-ാം ദിവസം കെട്ടിയവൻ 4-ാം ദിവസം എവിടെ ഇരിക്കുക? അവൻ വേറെ ശവത്തെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അവന്റെ ജോലി കെട്ടുക എന്നുള്ളതാ. സ്തോത്രം, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ശവത്തെ കെട്ടി, അവൻ പൈസയും മേടിച്ച് അവൻ പോയി. അടുത്ത നാളെ അവന് വേറെ എവിടെയെങ്കിലും ജോലി അവൻ കെട്ടി. അപ്പോൾ യേശു ആരോടാ പറഞ്ഞത്? നിങ്ങൾ അവന്റെ കെട്ടഴിപ്പീനെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നവരോടായിരിക്കാം, ശിഷ്യന്മാരോടായിരിക്കാം, ആരോടും ആകട്ടെ, കെട്ടിയവനോടല്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, കർത്താവ് ഞാനല്ല കെട്ടിയത്. കർത്താവ് പറഞ്ഞത് സാരമില്ല, 4 ദിവസം മുൻപുള്ള പഴക്കമുള്ള കെട്ടാ, അതും കുഴപ്പമില്ല. എനിക്ക് അഴിക്കാൻ അറിയത്തില്ല, ശവത്തിന്റെ കെട്ടല്ലേ, സാരമില്ല. നീ കൈ വെച്ചാൽ അത് അഴിയും. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ആര് നിനക്കെതിരെ പറഞ്ഞു എന്നുള്ളതല്ല, ആര് നിനക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതല്ല. ഇന്ന് രാത്രി നിന്റെ അധരം തുറന്ന യേശുവിന് പ്രയോജനപ്പെടേണ്ട ലാസർ പുറത്തു വരട്ടെന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട്, ഒറ്റ വാക്കുകൊണ്ട് ഈ രാത്രി ചില ലാസർമാര് പുറത്തു വരും. കർത്താവിന് പ്രയോജനപ്പെടേണ്ട ചിലതിനെ ചുറ്റി വയ്ക്കുന്നത് ഇന്ന് രാത്രി അഴിയട്ടെ. പറയാൻ പറ്റുമോ? ചോദ്യം, അവൻ എന്തിനാ ലാസർ അഴിയുന്നത്? അതിനാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ലാസർ കെട്ടഴിഞ്ഞിട്ട് നിനക്കെന്നാ പ്രയോജനം? ഉത്തരം നമുക്കുണ്ട്. എന്താ ഉത്തരം? പന്തിയിലിരിക്കേണ്ടവനാ. എനിക്ക് പൈസ ഉണ്ടാക്കാനല്ല ലാസറിനെ അഴിക്കാൻ പറഞ്ഞേ. ലാസർ കെട്ടഴിക്കണമെന്ന് പറഞ്ഞത് അവന് ജോലിക്ക് വിടാനല്ല, പന്തിയിലിരിക്കാനാ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്ക, പന്തിക്കകത്തിരിക്കേണ്ട ചിലത് ഇന്ന് രാത്രി അഴിയണം. ഇന്ന് രാത്രി ചിലത് അഴിയുക. ദൈവാത്മാവ് വ്യക്തമായി നിങ്ങളുടെ അധരം തുറന്ന് പറഞ്ഞാൽ മതി. കെട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ആവിചാരവും മന്ത്രവാദവും ബന്ധനവും മാത്രമല്ല, ഒരു വാക്ക് മതി നിന്നെ കെട്ടാൻ. ഇസബെല് പറഞ്ഞ ഒരു വാക്കാണ് തീ ഇറക്കി അഭിഷിക്തനെ കെട്ടിയത്. അത് അവന്റെ വാക്കുകൊണ്ട് അഴിക്കാനാ ദൈവം പറഞ്ഞ. കെട്ടിയവനെ കെട്ടിയവളെ കൊണ്ടല്ല അഴിച്ചത്, ദൂതനവനെ ബലപ്പെടുത്തി എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് ആ അടയുടെ ഫലം അവനെ ശക്തീകരിച്ചെങ്കിൽ ഈ രാത്രി ചിലതിനധികം ബലപ്പെടുത്തുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല കേട്ടോ. കെട്ടിയത് ആരുമായിക്കൊള്ളട്ടെ, നീ അതിനെ അഴിക്കും, നീ അതിനെ അഴിക്കും. ലൂക്കോസ് 19:28 പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. യേശു ബേത്താന്യയ്ക്കും ബേത്ഫാഗയ്ക്കും മധ്യത്തിലെത്തുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കഴുതിയിട്ടില്ല കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അടുത്ത വാക്ക, നിങ്ങൾ അതിനെ അഴിക്കുക. കെട്ടിയവനല്ല അഴിക്കേണ്ടത്, നിങ്ങൾ അഴിക്കുക. അടുത്ത വാക്ക, നിങ്ങൾ അഴിക്കുമ്പോൾ കെട്ടിയവൻ ചോദിക്കും. അതാ വ്യത്യാസം. സാധാരണ യേശു എന്നാ പറയണം? നിങ്ങൾ അവിടെ ചെന്ന് ജാഗരിച്ചിരിക്കണം. ഏതാ? വെളിപ്പെടട്ടെ, കെട്ടിയവൻ വെളിപ്പെടട്ടെ എന്ന് കുറെ പറയുമ്പോ കെട്ടിയവൻ ഇങ്ങനെ ആടിയളകും.
ഇളകിയുമ്പോ ചോദിക്കണം, നീ എന്തിനാ കെട്ടിയത്, എവിടെ നിന്ന് വന്ന് കെട്ടി, എങ്ങനെ കെട്ടി എന്ന് പറയുമ്പോ കുറെ കഴിയുമ്പോ നമ്മൾ ചോദിക്കണം അന്ന് അഴിയാവൂ എന്ന് ചോദിക്കും. പുള്ളി പറയും 3 മാസം കഴിഞ്ഞിട്ടേ ഞാൻ അഴിയത്തുള്ളൂ, എന്നാ പിന്നെ പോട്ടെ. അങ്ങനെയല്ല യേശു പറഞ്ഞത്, നിങ്ങൾ അഴിക്കുന്നേ, നിങ്ങൾ കൈ വയ്ക്കുമ്പോൾ കെട്ടിയവൻ വെളിപ്പെടും. കെട്ടിയവൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ ഒന്നും പറയണ്ട, ഒറ്റ വാക്ക് യേശുവിനെതിരെ കൊണ്ട് വേണം. ഈ ഒറ്റ വാക്കിൽ കെട്ടിയവൻ മാറും. ഇന്ന് രാത്രി പറയാൻ തൻ്റെ അടുത്തുള്ള എത്ര പേരുണ്ട്, യേശുവിന് പ്രയോജനപ്പെടേണ്ട എൻ്റെ ആരോഗ്യത്തെ ഞാൻ അഴിക്കുന്നു, യേശുവിന് പ്രയോജനപ്പെടേണ്ട എൻ്റെ തലമുറയെ ഞാൻ അഴിക്കുന്നു, യേശുവിന് പ്രയോജനപ്പെടേണ്ട എൻ്റെ സമ്പത്തിനെ ഞാൻ അഴിക്കുന്നു. നിനക്ക് പൈസ കിട്ടിയാൽ, നിനക്ക് സാലറി കിട്ടിയാൽ, നിനക്ക് ഇപ്പോൾ ഉള്ള സാലറിയിൽ ഇൻക്രിമെന്റ് കിട്ടിയാൽ ആർക്ക് പ്രയോജനം പറയാവോ? കർത്താവെ നിന്റെ വേലയ്ക്ക് വേണ്ടി അത് നന്മയാ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്ക, യേശുവിന് പ്രയോജനപ്പെടേണ്ട സമ്പത്തിനെ ഞാൻ അഴിക്കുന്നു. നിനക്ക് ആരോഗ്യം ദൈവം തന്നാൽ ആർക്ക് പ്രയോജനം? കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനമാണോ? പ്രാർത്ഥിക്ക, കർത്താവിന് പ്രയോജനപ്പെടേണ്ട എന്റെ ആരോഗ്യത്തെ ഞാൻ അഴിക്കുന്നു. ആ ഒറ്റ വാക്കിൽ ഇന്ന് രാത്രി ചിലത് അഴിയും. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആമേൻ. 1 യോഹന്നാൻ 3 നിങ്ങൾ പിന്നീട് വായിക്കുക, സാത്താന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. കെട്ടിയതാര സാത്താൻ, അഴിച്ചതാര മനുഷ്യപുത്രൻ. കെട്ടിയവനല്ലേ അഴിക്കുന്നത്? ഏദൻ തോട്ടത്തിൽ മുഴുവൻ മാനവകുലത്തെയും പിശാചി കെട്ടിയെങ്കിൽ, കാൽവരി ക്രൂശിൽ ഒടുക്കത്തയാദാം അതിനെ അഴിച്ചെങ്കിൽ, കെട്ടിയവനെ മറക്കുക, നിന്നെ വേദനിപ്പിച്ചവരെ മറക്കുക. ഈ രാത്രി കുടഞ്ഞെഴുന്നേൽക്കാൻ സഭയോട് ദൂത് പറയുന്നു, ചുറ്റിവെച്ച ചില വാക്കുകളെ ഒരു വശത്ത് ശക്തമായി അവൻ ശുശ്രൂഷ ചെയ്ത യഹൂദന്മാര് പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ, മറുവശത്ത് അതിനെതിരെ പ്ലാൻ ചെയ്യുന്ന ചില ചുറ്റുകളെ ഈ രാത്രി ദൈവാത്മാവിൻ പൊട്ടിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ സമയം അവസാനിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വലിയൊരു സാന്നിധ്യം ചില കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. എല്ലാവരും ആമേൻ, ആമേൻ, ആമേൻ. ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ റഖമസ്യാത്ര. ഒരു നിമിഷം എല്ലാവർക്കും ആത്മനിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം എവിടെയാണ് ഈ ചുറ്റു കിടക്കുന്നതെന്ന്. നിങ്ങളുടെ ആരോഗ്യത്തിലാണോ, നിങ്ങളുടെ സമ്പത്തിലാണോ, നിങ്ങളുടെ തലമുറയിലാണോ, നിങ്ങളുടെ വിഷയങ്ങളിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ നാവിനതയും അധികാരപ്പെടുത്തുകയാണ്, നാവിനതയും അധികാരപ്പെടുത്തുകയാണ്, നാവിനതയും അധികാരപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ജോസ് എബ്രഹാം എന്ന രംഗങ്ങളിലോട് ദൈവാത്മാവ് ഇങ്ങനെ ഒരു വേർഡ് പറയുന്നു, പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക തലം നിന്റെ അധരത്തിന്റെ മേൽ ദൈവം തരും തന്നിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. എന്നോട് ദൈവം പറഞ്ഞ, ചെങ്കടൽ വരുന്നതിന് മുൻപ് മോശയുടെ കയ്യിൽ അധികാരത്തിന്റെ വടി കൊടുത്തു. അവനെ വെളിപ്പെട്ടതും ആ വടിയുടെ ശക്തി വെളിപ്പെട്ടത് ചെങ്കടലിന്റെ മുമ്പിൽ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം ചെങ്കടൽ വന്നിട്ടല്ല വടി കൊടുത്തതാ. അതുപോലെ നിന്റെ പ്രാർത്ഥനയുടെ ഒരു അധികാരം നിന്നിൽ കിടപ്പുണ്ട്. മുൻപിൽ വരുന്ന ചില പ്രതിസന്ധികളെ ആത്മാവിശ്വാസിപ്പാൻ ഈ നാളുകളിൽ നാവിനെ ദൈവം അധികാരപ്പെടുത്തുമെന്ന ദൈവാത്മാവ് ഉറപ്പ് പറയുകയാണ്. യേശുവിൻ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടട്ട. ഇവിടെ ഭാരത്തോടു കൂടിയിരിക്കുന്ന, ദൈവം മൗനമായോ എന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. എന്റെ വിഷയത്തിൽ ദൈവം എന്തുകൊണ്ടും മൗനം? യെസ്യാന്റെ മൗനമല്ല ദൈവം സ്നേഹിക്കുന്നോണ്ട് മിണ്ടാതിരിക്കുന്നതാ. തക്ക സമയത്ത് മഹത്വത്തോടെ അവൻ വെളിപ്പെട്ടു വരും. മഹത്വത്തോടെ ചിലതിനെ ദൈവം കീറിക്കളയും. ചിലതിനെ ദൈവം കീറിക്കളഞ്ഞ് അവന്റെ മഹത്വം ജീവനോടുകൂടി ഉണ്ട് എന്ന് വെളിപ്പെടുത്താൻ അവന്റെ കരം ചലിക്കുമെന്ന് ദൈവം ഉറപ്പ് പറയുന്നു. കർത്താവ് ജനത്തെ അടിയിൽ അനുഗ്രഹിക്കുന്നു. ഇടപെട്ട ദൂതുകൾക്കായി സ്തോത്രം. സഭയെ അവിടെ അനുഗ്രഹിക്കുന്നു. ബ്ലസ് ചെയ്താണ് യേശുവിൻ നാമത്തിൽ. അവന്റെ ദാസനും അവസരം നൽകിയ പ്രിയ സഭയ്ക്കുള്ളതായി നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് വൈഫിനെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. സ്തോത്രം. നമ്മുടെ ക്ഷണപ്രകാരം ഈ 3 ദിവസം രാത്രി ദൈവദിനമായി നമ്മുടെ മധ്യ ശുശ്രൂഷ ചെയ്ത കൃതദാസൻ പ്രിയ ജോയ് പ്രകാശോട് നന്ദി. ഈ സ്ഥാനത്ത് ഞാൻ അറിയിക്കുന്ന ദാസ ദൈവം ധാരാളമായി അനുകരിക്കുമാറാകട്ടെ. വളരെ ശക്തമേറിയതും ആഴമേറിയ ദൈവീയ സന്ദേശങ്ങളുടെ നല്ല മർമ്മങ്ങൾ രാത്രി കോരിടുവാൻ തക്കണം. ദൈവ അഭിഷേക ദൈവം അധികാരപ്പെടുത്തിയല്ലോ ഇഷ്ടത്തെയും തന്നെയും തന്റെ കുടുംബത്തെയും. ഹല്ലേലൂയ. ശുശ്രൂഷ എല്ലാ ദൈവം ധാരാളം അനുകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇഷ്ടത്തെ പ്രിയ ദൈവ മക്കളെ, ഇന്ന് രാത്രി നമ്മുടെ കണ്ണടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ദൈവീയ ശബ്ദങ്ങളുടെ മുമ്പിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ രാത്രി ദൈവവചനത്തിന്റെ മർമ്മങ്ങളാൽ
പരിശുദ്ധാത്മാവ് നമ്മുടെ കൈകളിൽ പകർന്നിരിക്കുക. സ്തോത്രം, ഹാലലുയ. ചെറിയ അധികാരമല്ല ഹാലലുയ, അത് ഈ സ്തോത്രം അഴിക്കുവാനുള്ള അധികാരം. ഹാലലുയ, ചിലതിനെ കൂടെ കൽപ്പിക്കാനുള്ള അധികാരം, ചിലതിനെ നോക്കുവാനുള്ള അധികാരം, ചിലതിനെ മേൽ വിരൽ ചൂണ്ടുള്ള അധികാരം. ഹാലലുയ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും ഹാലലുയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൽ മുദ്രയടിക്കപ്പെട്ടവരുമാ. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ അഭിഷേകത്താൽ മുദ്രയടിക്കപ്പെട്ടവരെ ഹാലലുയ, അഭിഷേകത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അധികാരമുണ്ട്. ഈ നാളുകളിൽ ഹാലലുയ, അതെ അടക്കി വെക്കാനല്ല, അതിലുപരിയായി നമ്മിൽ പകർന്ന അഭിഷേകത്തെ ജ്വലിപ്പിക്കുവാനാണ് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഹാലലുയ, അതേ ഇഷ്ടം ദൈവം അനുവദിക്കാതെ അല്ല ഹാലലുയ, ചില പ്രതിസന്ധികൾ വലിയ പ്രതികൂലത്തിന്റെ കാറ്റുകൾ നമുക്കെതിരെ ആഞ്ഞടിച്ചത്. എന്നാൽ ഹാലലുയ, ഓർക്കുക, ഒരു വലിയ സൈന്യമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹാലലുയ, ഉണങ്ങിയ അസ്ഥികൾ നോക്കിക്കൊണ്ടൊരു വലിയ സൈന്യമാകുന്നു പറയണമെങ്കിൽ ഹാലലുയ, ആ ദൈവത്തിന് ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കാലം ഉണങ്ങിയ അവസ്ഥ നോക്കി പറയാം, ഇതൊരു വലിയ സൈന്യമായി മാറുകയാണ്, ഇത് വലിയ സൈന്യമായി മാറുകയാണ്. ഹാലലുയ, അധികാരത്തോടെ അഭിഷേകത്തോടെ നേരെ നെറ്റും, ഹാലലുയ, അത് നെഞ്ചും നെറ്റി കൊടുത്തു നിൽക്കുന്ന അതേ ഒരു ഒരു വിശുദ്ധ തലമുറയായി ഒരു സൈന്യമായി ഇത് മാറാൻ പോവുകയാണ്. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. അതേ പകൽ ഞാൻ പറഞ്ഞു ദൈവാസനം എടുത്തല്ലോ, ഹാലലുയ, അതേ യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും അത് കാണും, യഹോവയുടെ വായിലോ കൽപ്പിച്ചത്. ഹാലലുയ, അതേ സ്തോത്രം. ഇന്ന് ഈ രാത്രിയിൽ കേട്ട ദൈവവചനം കേട്ട ദൈവമക്കളെ, ഹാലലുയ, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഉണങ്ങിയ അവസ്ഥയായിരിക്കാം, കെട്ടപ്പെട്ട സാഹചര്യമായിരിക്കാം, തകർന്ന അനുഭവമായിരിക്കാം, മൗനമായിരിക്കുന്ന കർത്താവ് പോലും മൗനമായിരിക്കുന്നുവോ എന്ന് ചിന്ത ഭരിക്കുന്ന സമയങ്ങളായിരിക്കാം. എന്നാൽ ഓർക്കുക ഹാലലുയ, അത് എന്നും മൗനതയല്ല, അത് എന്നും ഹാലലുയ തകർച്ചയല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ മഹത്വം വ്യക്തമായി ഈ നാളുകളിൽ ദൈവസഭയ്ക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത് പകരപ്പെടുന്ന ഒരു പ്രത്യേക സമയമാണ് ഈ ആളുകളിൽ. ഈ ഉപവാസ പ്രാർത്ഥന അതിന് കാരണമാക്കിയിട്ടെ അനുഗ്രഹത്തോടെ തിരുമാറാകട്ടെ. ദൈവങ്ങളെ കേൾപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന് മുഖം നോക്കാം ഈ രാത്രിക്കാലം. എല്ലാ കാലവും അടച്ചാട്ട് ഹാലലുയ, ദൈവത്തിന് ശുശ്രൂഷ ദൈവഭൃത്തനായി പ്രാർത്ഥിക്കാം. പിന്നെയും ആ അധികാരത്തോടെ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പ്രയമുള്ളവനായി ഹാലലു തിരുമാറാകട്ടെ. കുടുംബത്തെ ആ ഹാലലുയ ദൈവ സൗഖ്യത്തോടെ ആനുഗ്രഹത്തോടെ തിരുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്രിയ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാലലുയ, ദൈവത്തിന്റെ ഹാലലുയ നല്ല മർമ്മങ്ങൾ ഗ്രഹിച്ച് ഹാലലുയ, അതേ സ്തോത്രം, അതിന് അത് ഹാല നൂറുമേനി വിളവായി മാറുവാൻ ഇവിടെയാക്കുമാറാകട്ടെ. തുടർമാരം നടക്കുന്നതായി മീറ്റിംഗും അനുഗ്രഹമായി തീരുമാറാകട്ടെ. ഇവളെ കേൾപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കഥാവിദാസൻ പ്രിയ തോമസ് ഫിലിപ്പ് ദയവായി ശബ്ദം വർദ്ധി പ്രാർത്ഥിക്കും. കല്യാണിൽ നിന്ന് പ്രിയ തോമസ് ജോസഫ്, തോമസ് ഫിലിപ്പ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നന്ദിയറിഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ ഹല്ലേലി പല ഭവനങ്ങളിൽ ഇരുന്നെങ്കിലും ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവേ അങ്ങയുടെ വചനം ശ്രവിപ്പാൻ തക്ക വേണം, ഒന്നിച്ച് ആരാധിപ്പാൻ തക്ക വേണം. ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഒരുക്കി വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവുമായി ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെ ഹല്ലേലൂയ ശുശ്രൂഷകൾ തീരുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും വ്യാകുലപ്പെട്ട് എന്തായി തീരുമെന്ന് ചിന്തിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ലാസറിന്റെ ഭവനത്തിലെ അവസ്ഥ പോലെ ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ ഇത്രമാത്രം സ്നേഹിതനെങ്കിലും ഹല്ലേലൂയ ആവശ്യ സമയത്ത് കടന്നു വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഞങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും ഭാരങ്ങളും നെടുവീർപ്പുകളും കടന്നു വരുന്നു എങ്കിലും ഹല്ലേലൂയ ദൈവ മഹത്വത്തിനായി പലതും ഹല്ലേലൂയ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കേണ്ടതിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ പലതും ഞങ്ങൾക്ക് ഹല്ലേലൂയ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കുന്നില്ല എന്ന് ഹല്ലേലൂയ ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ ഇടയായല്ലോ. ഹല്ലേലൂയാ, കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിപ്പാൻ ഹല്ലേലൂയ പിതാവേ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നേ നാഥ. ആരെങ്കിലും ഇതുപോലെ കർത്താവേ മനോവ്യസനത്താൽ ശാരീരികമാകുന്ന രോഗത്താൽ ഭാരങ്ങളിലായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ കാണുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ഒരു യേശു ഇന്ന് ജീവിക്കുന്നു മനസ്സിലാക്കി ഹല്ലേലൂയ കഷ്ടതയിൽ സഹിഷ്ണുതയോടെ ആയിരിപ്പാൻ കൃപ നൽകണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ആമേൻ, ആമേൻ. ഇപ്രകാരം ഈ മീറ്റിംഗായ ഹല്ലേലൂയ, ഹല്ലേലൂയ സംഘടിപ്പിക്കുന്ന ഹല്ലേലൂയ ജോൺസൺ പാസ്റ്റർക്കായി, കുടുംബത്തിനായി, സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അനേകർക്ക് ഈ ശുശ്രൂഷ വിടുതലും അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നടക്കുന്ന മീറ്റിങ്ങളിൽ അനേകർ കടന്നു വന്ന് വിടുത പ്രാപിപ്പാൻ, സന്തോഷം അനുഭവിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യ തിരുവചനം ശുശ്രൂഷിച്ച അങ്ങയുടെ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്നു.
ചെയ്യുന്നു, ആരാധന ലീഡ് ചെയ്ത ഹല്ലേലൂയ ദാസനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാറ്റിനും കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ പ്രതിഫലം നൽകുന്ന ദൈവമാകയാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 ഇത്രത്തോളം ഹല്ലേലൂയ അങ്ങേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യേ ഹല്ലേലൂയ ഹല്ലേലൂയ ഉണ്ടായിരുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ ബലപ്പെടുത്തിയതിനാൽ നന്ദി കർത്താവേ. അടിയങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. സകല മഹത്വവും മാനവും മാത്രം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവപുത്ര സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയുള്ള പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കടലും കാവലും സ്വാസം ഇപ്പോഴും എപ്പോഴും നമോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും തമ്മിൽ കണ്ടുമുട്ടുമ്പരെയും കർത്താവ് രണ്ടാമത് അവരോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രി ദൈവദിനം ശുശ്രൂഷ ദൈവവാസിയോട് നന്ദി ഒരിക്കലും അറിയിക്കുന്നു. അതോടൊന്നെ ഈ മീറ്റിംഗിൽ അതിയോടൊന്നും പങ്കെടുത്ത എല്ലാ കർത്തദാസന്മാരോടും സഹോദര സഹോദരന്മാരുടെ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കും. ദൈവം എനിക്കിരിക്കുമാറാകട്ടെ. ദൈവം നാളെ നമ്മുടെ